Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون karun Shadaqallahul Aliyyul Azim Shadaqa wa ballagha Rasuluhun Nabiyyul Kareem wa nahnu ala ma qala Rabbuna minash shahidin ash-shakirin walhamdulillahi rabbil alamin ya rahmatallahi inni khaifum wajilu ya ni'matallahi inni muflisun ani وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير ذي الخلق كلهم وأحمد آسمان ہو میں مدینہ راجدانی ہے دو عالم پر حکومت ہے زمین و زمان تمہارے لیے مکین و مکان
तुम्हारे लिए चुनिनो चुना तुम्हारे लिए बने दो जहां तुम्हारे लिए तुम्हारी चमक तुम्हारी दमक तुम्हारी जमक तुम्हारी महक जमीनों फलक समा को समक में सिकाने शान तुम्हारे लिए സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, വേദിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും ഇതിൻ്റെ എല്ലാമെല്ലാമായ ആദരണീയരായ സയ്യിദുന താഹിറുൽ അഹ്ദൽ തങ്ങൾ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, മഹാനവരുകളുടെ മുഹിബ്ബീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരായ മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾ, ആദരണീയരായ തങ്ങളവരുകളുടെ ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലാണ് നാം ഉള്ളത്. ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ലഭിക്കാൻ അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്ത് വിഷയമാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും, അപ്പം അതുകൊണ്ട് നിങ്ങൾ ദുബായ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഹോലി ഖുർആൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അന്ന് അവതരിപ്പിച്ച വിഷയം സംസാരിച്ചാൽ നല്ലതാണ് എന്ന് എന്നോട് പറഞ്ഞു. സദസ്സിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ തൽക്കാലം ആ വിഷയം വേണ്ട എന്ന് മനസ്സിൽ വരികയാണ്. കാരണം അന്ന് അവിടെ അവതരിപ്പിച്ചതും ഈ വിനീതന് അവിടെ നൽകിയ വിഷയം സന്തുഷ്ട കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ പങ്ക് എന്നതാണ് വിഷയം. അപ്പോൾ കുടുംബജീവിതം എങ്ങനെ വേണം, ഭാര്യ ഭർത്താവിനോടെങ്ങനെ വേണം, ഭർത്താവ് ഭാര്യയോടെങ്ങനെ വേണം, അത് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഏതായാലും ഓരോരുത്തർക്കും ഓരോ വിഷയം കൊടുക്കുക എന്ന പതിവ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ഞാനിവിടെ സംസാരിക്കേണ്ടി വരും.
അപ്പം അതുകൊണ്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ മുതാലിമീങ്ങൾ പഠനം ഇടക്ക് വെച്ച് നിർത്തി കല്യാണത്തിൻ്റെ ജിഹത്തിലേക്ക് ചിന്തിക്കണ്ട എന്ന് ആദ്യം ആമുഖമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല വലിയ ബഹുമാനവും പരിഗണനവും നൽകിയതാണ് മനുഷ്യൻ്റെ ജീവിതം. ആ മനുഷ്യൻ്റെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ സ്നേഹപൂർണമായ ജീവിതം ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൂന്ന് ഘടകങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. രണ്ടാമത്തേത് മനുഷ്യൻ്റെ ഹൃദയമാണ്. മൂന്നാമത്തേത് മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ മൂന്ന് ഘടകങ്ങളെ അള്ളാഹു തആല സംവിധാനിച്ചതിൻ്റെ പിന്നിൽ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ട്. ബുദ്ധി എന്തിനാണുള്ളത്? മുതഅല്ലിമീങ്ങൾക്കറിയാം, ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹയവാനുൻ നാത്തിഖുൻ, ഹയവാൻ നാത്തിഖാണ്. ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഓർത്തു പോകുന്നു, ആദരണീയരായ ഷെയ്ഖുന മുഹയ്യുസുന്ന ഉസ്താദവരികൾ, അള്ളാഹു അവിടുത്തെ കരങ്ങൾക്കും നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെ കരങ്ങൾക്കും അള്ളാഹു ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദവരുകളുടെ ദർസിൽ ചെമ്മാട്ട പള്ളിയിൽ, സുന്നിപ്പള്ളിയിൽ ഓതിപ്പഠിച്ചിരുന്ന സമയത്ത് അന്ന് വന്നിരായ തങ്ങളവരുകൾ ഏറ്റവും മുതിർന്ന ബാച്ചാണ്. ഈ ഉള്ളവൻ ഏറ്റവും താഴേ ബാച്ചാണ്. അന്ന് ഞങ്ങൾ മിർഖാത്ത്, മന്ദിഖിൻ്റെ കിതാബ് മിർഖാത്ത് നമുക്ക് ഓതിത്തരാൻ ഉസ്താദുമാർ ഏൽപ്പിച്ചിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവരുകളെയാണ്. അള്ളാഹു തആല തങ്ങളവരുകളും ഈ വേദിയിലുള്ള മറ്റു സാദാത്തുക്കളും ആലിമീങ്ങളും എല്ലാവർക്കും അള്ളാഹു അവർക്കും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പൊ അതിൽ കാണാം, ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹയവാനുൻ നാത്തിഖുൻ, ജീവിയാണ്. കേവലം ഒരു ജീവിയല്ല, നാത്തിഖുൻ. നാത്തിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുന്ന ജീവി എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ജീവികൾക്കും അതിൻ്റെതായ സംസാരമുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ പിന്നെ നാത്തിഖുൻ എന്ന് പറഞ്ഞാൽ അൽ മുദ്രിക്, വിഷയങ്ങളെ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവും ശേഷിയുമുള്ള ജീവി. അതാണ് മനുഷ്യൻ, മറ്റു ജീവികളെപ്പോലെയല്ല. ഈ വിഷയങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നത് ബുദ്ധിയെ കൊണ്ടാണ്, അഖ്ൽ, ബുദ്ധിയെ കൊണ്ട്. അപ്പൊ മനുഷ്യനിൽ അള്ളാഹു തആല ബുദ്ധിയെ സംവിധാനിച്ചിട്ടുള്ളത് ചിന്തിക്കാനാണ്. ആ ബുദ്ധി കൊണ്ടാണ് മുതഅല്ലിമീങ്ങൾ കിതാബുകൾ മുതാല ചെയ്യുമ്പോൾ ചിന്തിക്കുന്നതും ഉസ്താദുമാർ ഓതിത്തരുമ്പോൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നതൊക്കെ. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ചിന്താശേഷിയുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് മനുഷ്യനിൽ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് ശരീരത്തിലെ അവയവങ്ങളാണ്.
അത് ചലിക്കാനാണ്. ഓരോ ആവശ്യത്തിനു വേണ്ടി ചലനങ്ങൾ ഉണ്ടാക്കാനാണ്. കൈകൊണ്ടുള്ളതൊന്ന് വേറെ, കാലുകൊണ്ടുള്ളതൊന്ന് വേറെ, കണ്ണുകൊണ്ട് ഒന്ന് വേറെ, കാതുകളെ കൊണ്ടൊന്ന് വേറെ. ഇങ്ങനെ അല്ലാഹു തആല മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ള മറ്റൊന്നാണ് ഹൃദയം. എന്തിനാണ് ഹൃദയത്തെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്? അത് സ്നേഹിക്കാനാണ്. സ്നേഹിക്കണം. ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളാണ്. അസുഖങ്ങളില്ലാത്തവർ ആരുമില്ല. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള രോഗങ്ങൾ. എന്താണ് അതിൻ്റെ കാരണം? കാരണം പലതും പലരും പറയുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്ന് വിശഗ്ധരന്മാർ പോലും പറയുന്നത്, ഡോക്ടർമാർ പോലും പറയുന്നത്, മനുഷ്യൻ സ്നേഹിക്കുന്നില്ല എന്നതാണ്. സ്നേഹിക്കേണ്ടുന്നവരെ മനുഷ്യൻ സ്നേഹിക്കുന്നില്ല. പരസ്പരം വൈരാഗ്യം വെച്ച് നടക്കുകയാണ്. അപ്പൊ മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഓരോ രോഗങ്ങൾ മനുഷ്യനിൽ ഇങ്ങനെ വരാൻ കാരണം. ഒരാളൊരു വലിയ വീട്ടിൽ താമസിക്കുന്നത് കണ്ടാൽ ഇവൻ്റെ മനസ്സ് സന്തോഷിക്കുന്നില്ല, സങ്കടമാണ്. ഒരാളൊരു വലിയ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവൻ്റെ മനസ്സ് സന്തോഷിക്കുന്നില്ല, സങ്കടമാണ്. അപ്പൊ ഇവന് ടെൻഷൻ കൂടുകയാണ്. ടെൻഷൻ കൂടുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. എന്നാൽ അല്ലാഹു തആല മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ള മനസ്സ് അത് സ്നേഹിക്കാനാണ്. പക്ഷേ അല്ലാഹുവിലുള്ള സ്നേഹം അതാണ് നല്ല സ്നേഹത്തിൻ്റെ മാനദണ്ഡം. അല്ലാഹുവിലുള്ള സ്നേഹം, അതുകൊണ്ടാണ് നല്ല സ്നേഹം മനുഷ്യനെ, ഈമാനുള്ളവനെ സ്വർഗത്തിലെത്തിക്കും. വഴിവിട്ട സ്നേഹം ഈമാനുള്ളവനാണെങ്കിൽ പോലും അവനെ നരകത്തിൽ എത്തിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അഫ്ളലുൽ അഅമാലി, അമലുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അമൽ ഏതാണ്? സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സൽക്കർമ്മമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽഹുബ്ബു ഫില്ലാ വൽബുഗ്ളു ഫില്ലാ. അല്ലാഹുവിലുള്ള സ്നേഹം അതാണ് ഏറ്റവും നല്ല അമൽ. അതുപോലെ തന്നെ വൽബുഗ്ളു ഫില്ലാഹി, അല്ലാഹുവിലുള്ള സ്നേഹമില്ലായ്മ, അതായത് പടച്ച റബ്ബിന് വേണ്ടി ഒരാളെ വെറുക്കുക, അല്ലാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, ഇതാണ് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മം. അപ്പൊ സ്നേഹം എന്നതൊരു മൂല്യമുള്ള സ്നേഹമാകണമെങ്കിൽ ആ സ്നേഹം, അതിൻ്റെ മാനദണ്ഡം അൽഹുബ്ബു ഫില്ലാ, അല്ലാഹുവിലുള്ള സ്നേഹമാകണം. അതാണ് ഒരു മൂല്യമുള്ള സ്നേഹം ഉണ്ടാകുന്നതിൻ്റെ മാനദണ്ഡം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ നമ്മുടെ എല്ലാം ലക്ഷ്യം ഈമാൻ പരിപൂർണമാകണം എന്നാണ്. ഏത് വിജയത്തിൻ്റെ മാനദണ്ഡവും ഈമാനാണ്. ഈമാനില്ലാതെയായാൽ പരാജയമാണ്. ആ ഈമാൻ സമ്പൂർണമാകണമെങ്കിൽ എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅ്ത്വാ ലില്ലാഹി വ മനഅ ലില്ലാഹി فقد استكمل الايمان. ഒരാൾ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ, ആരെയെങ്കിലും എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നതാരെയാകട്ടെ എന്തിനെയാകട്ടെ, പക്ഷേ അവിടെ മാനദണ്ഡം ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. സുബ്ഹാനല്ലാഹ്, ഈ വേദിയിൽ ധാരാളം ഉമറാക്കളുണ്ട്, ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്, ഈ സദസ്സിൽ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്.
അവരെല്ലാം ഈ സദസ്സിൽ വന്നിരിക്കുകയാണ്. എന്തേ കാരണം? അവർ ഈ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിക്കുകയാണ്, മുഹിമ്മാത്തിനെ സ്നേഹിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ സാരഥിയും അന്നും ഇന്നും ഈ സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ സയ്യിദുന തങ്ങളവരുകൾ, ആ തങ്ങളോടുള്ള സ്നേഹമാണ്. അപ്പൊ ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് ഇവിടെ വന്നിരിക്കുന്നു, തങ്ങളെ സ്നേഹിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ആ സ്നേഹമോ അത് ദുനിയാവിൽ ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമല്ല, പടച്ചറപ്പിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഇതുപോലെ തന്നെ വെറുക്കേണ്ടവരെ വെറുക്കുന്നു, വെറുക്കേണ്ടുന്നതിനെ വെറുക്കുന്നു. അതെന്തിനാണ്? ലില്ലാ, അയാളോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. വാഴ്ത്വാലില്ലാഹി, ഒരാൾ എന്തെങ്കിലും ചോദിച്ചാലോ ചോദിച്ചില്ലെങ്കിലോ നമ്മൾ അയാൾക്ക് വല്ലതും കൊടുത്തു, ആ കൊടുക്കുന്നത് ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ വന്നപ്പോഴും അല്ലാതെയും ഈ പാവപ്പെട്ട എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം മുത്തഅഹിദാ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയാണ്. 1500 പരം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ സ്ഥിര താമസിച്ച് പഠിക്കുകയാണ്. 5000 വരുന്ന വിദ്യാർത്ഥികൾ ദിവസവും വന്ന് പഠിച്ചു പോവുകയാണ്. ഇങ്ങനെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്നവരുണ്ട്. ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിൽ പോയി നോക്കിയാൽ ഈ കെട്ടിടം ഇന്നയാളെ പേരിലാണ്. എന്തേ കാരണം? അതയാൾ ഒറ്റക്ക് എടുത്തു തന്ന കെട്ടിടമാണ്. ആ കാണുന്ന പള്ളിയും അതുപോലെ ഒരാൾ ഒറ്റക്ക് അതാ എടുത്തു തന്നതാണ്. ഇങ്ങനെയാണ് പല സ്ഥാപനങ്ങൾക്കും പറയാനുണ്ടെങ്കിലും ഈ ക്യാമ്പസിൽ വന്ന് നോക്കുമ്പോ ഇവിടെ അങ്ങനെ ഒന്ന് പറയാനില്ല. എല്ലാവരിൽ നിന്നും സഹായം കിട്ടിയുണ്ടാക്കിയെടുത്തതാണ് ഈ സ്ഥാപനത്തിലെ ഓരോ കെട്ടിടങ്ങളും. അപ്പൊ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തു, ജനങ്ങളെ സഹായിച്ചു. എന്തിനാണ് ജനങ്ങളെ സഹായിക്കുന്നത്? വാഴ്ത്താലില്ലാ, പടച്ചറബിന് വേണ്ടി കൊടുത്തതാണ്. ഒരാഴ്ച മുമ്പ് വിനീതനായ ഞാൻ അബുദാബിയിൽ പോയി, ഒറ്റ ദിവസത്തിന്റെ പരിപാടിക്ക് പോയതാണ്. അബുദാബിയിലെ മുഹിമ്മാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി. അങ്ങനെ അവിടെ പോയപ്പോ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ഹയാത്ത് കാലത്ത് തങ്ങളവരുകൾ UAEയിലേക്ക് പോയപ്പോൾ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും, ആ ത്യാഗവും പ്രയാസവും ഒക്കെ നേരിൽ കണ്ട പലരും ഈ വിനീതനോട് പറഞ്ഞപ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചലനങ്ങളും നാം ഓടി നടക്കുന്നതുമെല്ലാം ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ഇന്ന് ഗൾഫ് നാടുകളിൽ പോയാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഴയ കാലത്ത് തങ്ങളവരുകൾ പോയപ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് കിലോമീറ്ററുകളോളം ബഹുമാനപ്പെട്ട തങ്ങളവരുകളും തങ്ങളെ കൂടെയുള്ളവരൊക്കെ നടക്കുകയാണ്. ആ നടന്ന് 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 നടത്തം ഒരൽപ്പം കൂടിയപ്പോൾ കാലിൽ നീര് വന്നു. കൂടെ നടന്നവർ തങ്ങളോട് പറഞ്ഞു, നമുക്കൊരൽപ്പം വിശ്രമിക്കാം. കാരണം തങ്ങളെ കാല് വീർത്തിരിക്കുകയാണ്, നീര് വന്ന് വീർത്തിരിക്കുകയാണ്. നമുക്കൊരൽപ്പം വിശ്രമിക്കാം. തങ്ങൾ പറഞ്ഞു, വിശ്രമം ഇവിടെ വേണ്ട, അതൊക്കെ കബറിലാകട്ടെ എന്ന് പറഞ്ഞു. ആത്തമുല്ലസം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്, നിങ്ങൾ വിശ്രമം ദുനിയാവിൽ വിശ്രമിച്ച് തീർക്കാൻ പാടില്ല, വിശ്രമം ഖബറിലേക്ക് നീട്ടിവെക്കണം. അള്ളാഹു നമുക്കൊക്കെ ഖബറിൽ വിശ്രമം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ആ രൂപത്തിൽ അധ്വാനിച്ച് വളരെയധികം ത്യാഗം സഹിച്ച് ഉണ്ടാക്കിയെടുത്ത മഹത്തായ പ്രസ്ഥാനം. തങ്ങളവരുകളെ കുറിച്ച് പുസ്തകം വായിച്ചു,
ആ പുസ്തകത്തിൽ ഒരിടത്ത് എഴുതി വെച്ചത് കണ്ടു. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. മുഹിമ്മാത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തങ്ങൾ വിദേശത്ത് പോയാൽ സ്ഥാപനത്തിന് ഒന്ന് കൊടുക്കൽ വേറെ, പിന്നെ പിന്നെ വന്ന തങ്ങൾക്കും ഉസ്താദിനും ഒരു കീശയിൽ കൊടുക്കലൊന്ന് വേറെ. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കും, ഇത് സ്ഥാപനത്തിനല്ല, ഇത് തങ്ങൾക്കാണ്, ഇത് ഉസ്താദിനാണെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ തങ്ങളെ കീശയിൽ ഇട്ടാലും ഇത് സ്ഥാപനത്തിനല്ല തങ്ങൾക്കാണെന്ന് പറഞ്ഞാലും തങ്ങൾ റിസിപ്റ്റ് മുറിച്ചു കൊടുക്കുന്നതാണ്. അപ്പം ഈ കൊടുത്ത ആള് പറഞ്ഞു ഇത് തങ്ങൾക്കാണ് സ്ഥാപനത്തിനല്ല, പിന്നെ എന്തിനാ റിസിപ്റ്റ് മുറിച്ചു തരേണ്ട ആവശ്യം? തങ്ങൾ പറഞ്ഞു എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോഴല്ലേ എനിക്ക് തന്നത്, അപ്പൊ അത് സ്ഥാപനത്തിലേക്ക് തന്നെ പോകേണ്ടതാണ്. അത് സൂക്ഷ്മതയാണ്. മസാലപരമായി ചിന്തിച്ചു നോക്കുമ്പോൾ തങ്ങൾക്കാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് തങ്ങൾക്ക് എടുക്കാവുന്നതാണ്, പക്ഷേ തങ്ങളുടെ സൂക്ഷ്മതയാണ്. അപ്പൊ നമ്മളെ മൂഢബിദ്രയിൽ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഈ പാവപ്പെട്ട എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അപ്പൊ അവിടെ അടുത്ത് തന്നെ ആയാൽ പിന്നെ ദർസിനും പോകാം, വീട്ടിലും പോകാം, വഴദിനും പോകാം, എല്ലാം കൂടി ഒറ്റയടിക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്ന് കരുതിയിട്ട്. അപ്പൊ അവിടെ ഒരു തങ്ങൾ വന്നു. തങ്ങൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹദലെ, തങ്ങളെ വീട് മുഹിമ്മാത്തിൻ്റെ അടുത്തായിരുന്നു, പക്ഷെ അവിടുന്ന് തങ്ങൾ താമസം മാറ്റി. എന്താണ് താമസം മാറ്റാനുള്ള കാരണം എന്നറിയോ? കാരണം ഒരാളെ വാക്കാണ്, തങ്ങളെ വേദനിപ്പിച്ച് പറഞ്ഞ വാക്കൊന്നുമല്ല. പിന്നെന്താ അറിയോ, മുഹിമ്മാത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇറച്ച കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ അതിവിടുന്ന് സ്വീകരിച്ചു വെച്ചു. ആ കൊടുക്കാൻ വന്ന സമയത്ത് തങ്ങളവരുകൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തങ്ങളെ കണ്ടപ്പോൾ ഈ കൊടുത്ത ആള് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് വീട്ടിലെടുത്തിട്ടുണ്ടാവൂലേന്ന് ചോദിച്ചു. എടുക്കാൻ പറഞ്ഞതാണ്, അത് കുട്ടികൾക്ക് മാത്രമല്ല തങ്ങൾക്കും കൂടിയാണ്. അപ്പൊ തങ്ങളവരുകൾ ചിന്തിച്ചു, ഇങ്ങനെ ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരൊക്കെ ചിന്തിക്കുമല്ലോ. എന്താ ചിന്തിക്കുക? ആ മുഹിമ്മാത്തിന് കൊടുത്താൽ അതിൻ്റെ ഒരു ചെറിയ വിഹിതം തങ്ങളെ വീട്ടിൽ പോകും എന്ന് കരുതുമല്ലോ എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട് തങ്ങളവരുകൾ ഇവിടുന്ന് താമസം മാറ്റിയിരുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ നിങ്ങളെന്താ ഇപ്പോഴും അവിടെ തന്നെ വീടാക്കാൻ കാരണം? അവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ആരും നേർച്ച കൊണ്ടൊന്നും കൊടുക്കാറില്ല. അവിടെയൊക്കെ മുത്താലിമീങ്ങൾക്ക് വീടുകളിലാണ് ഭക്ഷണം. അപ്പൊ പരിസരത്തുള്ള വീടുകളിൽ ഭക്ഷണമായതുകൊണ്ട് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം നേർച്ചയായി കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനൊന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച വന്യരായ തങ്ങളവരുകൾ. അപ്പൊ ഇന്ന് ആ സ്ഥാപനത്തെ സഹിച്ച് പലരും കൊടുക്കുന്നു, വഅത്വാലില്ലാഹി അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നു, വമനഅലില്ലാഹി ചില സമയത്ത് കൊടുക്കാതിരിക്കണം, കൊടുക്കാൻ പാടില്ല. ഒരാള് പൈസ ചോദിച്ചു, അയാളൊരു കള്ളുകുടിയനാണ്, ഉറപ്പാണ് ഇപ്പം അയാൾക്ക് പൈസ കൊടുത്താൽ അയാൾ വേഗം പോയി കള്ളുകുടിക്കും, അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. വമനഅലില്ലാഹി അവിടെയും കൊടുക്കാതിരുന്നത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി വെറുത്തു, അല്ലാഹുവിന് വേണ്ടി കൊടുത്തു, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരുന്നു. ഇങ്ങനെയായാൽ فقد استكمل الايمان ايمان സമ്പൂർണമാണ് കേട്ടോ. അഷ്റഫൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹുവാണ് സത്യം, അദാ ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ പരിപൂർണ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പരിപൂർണ മുഴുമിനീങ്ങളാകണം. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരിപൂർണ മുഴുമിനീങ്ങളാകണമെങ്കിൽ നിസ്കാരമല്ല മാനദണ്ഡം. ഇന്ന് നിസ്കാരത്തിന് കുറവില്ല, പഴയ കാലം പോലെയല്ല.
ഇന്നെല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു. ഉമ്മമാരോ ഉമ്മമാരും നിസ്കരിക്കുന്നു, പുരുഷന്മാരും നിസ്കരിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതോ, വലാ തുമിനു, നിങ്ങളൊരിക്കലും പരിപൂർണ മുഅ്മിനീങ്ങളാകൂല. ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, സ്നേഹിക്കേണ്ടുന്നവരെ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനത്തെ സ്നേഹിക്കണം. ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പരിപൂർണ മുഅ്മിനീങ്ങളല്ല. ഓ മുതഅല്ലിമീങ്ങളെ, ഏത് സമയത്തും ശിഷ്യന്മാരെ മാത്രം ഓർത്ത് ജീവിക്കുന്നവരല്ലേ നമുക്ക് അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ. അവരുടെ സ്വന്തം ഭാര്യമാരെയോ സ്വന്തം വീട്ടുകാരത്തെയോ സ്വന്തം മക്കളെയോ സ്വന്തം പേരമക്കളെയോ അവരെ ഓർക്കുന്നതിനേക്കാളും കൂടുതൽ, അവരെ കൂടെ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഉസ്താദുമാർ, അവരേറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മെ കൂടെയല്ലേ, അവരേറ്റവും കൂടുതൽ ഓർക്കുന്നത് നമ്മെ തന്നെയല്ലേ. ആ ഉസ്താദുമാരെ ശിഷ്യന്മാരെ സ്നേഹിക്കണോ? അങ്ങനെ ഉസ്താദുമാരെ സ്നേഹിക്കുന്നത് വരെ ശിഷ്യന്മാര് പരിപൂർണ മുഅ്മിനീങ്ങളല്ല. ചില ശിഷ്യന്മാരുണ്ട്, മുഹിമ്മാത്തിൽ പഠിക്കുന്ന ശിഷ്യന്മാരൊന്നും അങ്ങനെയല്ല, അവരൊക്കെ നല്ലവരാണ്. ആ ശിഷ്യന്മാർ പഠിച്ചു തീർക്കുന്നത് വരെ, പഠനം പൂർത്തിയാകുന്നത് വരെ ഉസ്താദിനെ സ്നേഹിച്ച് ജീവിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഉസ്താദിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് പഠിക്കുമ്പോഴല്ല, പഠനം കഴിഞ്ഞതിന് ശേഷമാണ്. പഠനം കഴിഞ്ഞ് ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി ഉസ്താദിനോട് യാത്ര ചോദിച്ചു പോയാൽ പിന്നീട് ഇവന്റെ സമീപനം ആ സ്ഥാപനവുമായി എങ്ങനെയാണ്, ഇവന്റെ സമീപനം ആ ഉസ്താദുമായി എങ്ങനെയാണ്, അതാണ് ഒരു ശിഷ്യൻ ഉസ്താദിനെയും പഠിച്ച സ്ഥാപനത്തെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ചില ആളുകൾ അവർക്കൊരൽപ്പം ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടിയാൽ, പേര് കിട്ടിയാൽ, ഒരു നാലഞ്ച് സ്റ്റേജ് കിട്ടിയാൽ അവരെ മനസ്സിൽ ചിന്തയുദിച്ചു, ഇനിയിപ്പോ ഞാൻ തിരക്കിയിടില്ല, എന്റെ ഉസ്താദിനേക്കാളും ഒക്കെ സമൂഹത്തിൽ പേരൊക്കെ ഉള്ളത് എനിക്കാണ്, എന്റെ ഉസ്താദ് ചോദിച്ചാലും പിരിവ് കൊടുക്കാത്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഞാൻ ചോദിച്ചാൽ പിരിവ് തരും, അതുകൊണ്ട് ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നുപോയി. അപ്പൊ പിന്നെ ഉസ്താദ് വന്നിട്ട് എന്തെങ്കിലും ഉപദേശിച്ചാലും ഇവൻ കേൾക്കുന്നില്ല. അപ്പൊ ഇവൻ പറയും, അത് സ്വാഭാവികമായും ഉസ്താദിനു ശിഷ്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിലേക്ക് ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ മുടന്ത ന്യായങ്ങൾ പറയും. നമ്മൾ ഒരിക്കലും അതുപോലെയാകരുത്. നമ്മുടെ ഉസ്താദുമാരെ സ്നേഹിക്കണം, പഠിച്ച സ്ഥാപനത്തെ സ്നേഹിക്കണം. ആ സ്നേഹിച്ചാലാണ് പരിപൂർണ മുഅ്മിനീങ്ങളാകുന്നത്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഇപ്പൊ സമയമില്ല. അപ്പൊ മുത്തല്ലിമീങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധ റമളാ മാസം വരാൻ പോവാണ്. ആ റമളാ മാസം വന്നാൽ രണ്ടു രൂപത്തിലുള്ള മുത്തല്ലിമീങ്ങളെ കാണാം. ആ കുറച്ച് തുടക്കത്തിൽ നിങ്ങളോട് തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാണ്, പിന്നെ കുടുംബത്തിലേക്ക് കിടക്കാം, അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് വിശ്രമിച്ചാൽ മതി. രണ്ട് രൂപത്തിലുള്ള മുത്തല്ലിമീങ്ങളെ കാണാം. ഒന്ന്, റമളാനിൽ സ്വന്തം ഉറുദി പറഞ്ഞു നടക്കുന്ന മുത്തല്ലിമീങ്ങളുണ്ട്. അവർ സ്വന്തം ഉറുദി പറഞ്ഞു നടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർ ഉഷാറാകാനും പൈസക്ക് വേണ്ടിയിട്ടല്ല ഉറുദി പറയാ, പിന്നെ ഒന്ന് പഠിച്ച് ഉഷാറാകാൻ വേണ്ടിയിട്ടാണ്. സാഹിത്യ സമാജത്തിൽ ഉറുദി പറയും പോലെയല്ല, കാരണം സാഹിത്യ സമാജത്തിൽ സാഹിത്യവേദിക്കയിൽ പ്രസംഗിച്ചാൽ എന്നും കാണുന്നത് മുഖം ഒരേ മുഖങ്ങളാണ്. സംയുക്ത സമാജം ഉണ്ടായാൽ, സംയുക്ത സമാജം ഉണ്ടായാൽ എല്ലാരെയും കാണും, എന്നാൽ അടുത്ത സംയുക്ത സമാജം ഉണ്ടായാൽ വീണ്ടും അവരെ തന്നെയാണ് വീണ്ടും കാണുക. അതേസമയം ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി ഉറുദി പറഞ്ഞാൽ പുതിയ പുതിയ മുഖങ്ങളെയാണ് കാണുന്നത്. അപ്പൊ പിന്നെ സ്റ്റേജ് ഫിയർ, പീഠത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോഴുള്ളൊരു പേടി, അത് പോവാണ്. പിന്നെ എത്ര വലിയ സദസ്സ് കണ്ടാലും പ്രസംഗിക്കും. ഇബ്നുൽ ജൗസി വലിയ വായിലാണല്ലോ, വായിലെന്ന് മാത്രമല്ല വായിൽ പറയുന്ന മൗലയമാർക്ക് വേണ്ടി കിതാബ് രചിച്ച മഹാനാണ് ഇബ്നുൽ ജൗസി തങ്ങൾ. അവരെ ചരിത്രത്തിൽ കാണാം,
അവരാദ്യം പ്രസംഗിച്ച സദസ്സിൽ ഒരുമിച്ചുകൂടിയ ജനങ്ങളുടെ എണ്ണം എത്ര അറിയോ? 50,000 ആളാണ്. 50,000 ആളുകളുള്ള സദസ്സിലാണ് ആദ്യം എണീറ്റ് നിന്ന് പ്രസംഗിച്ചത്. ആരാണ് ആ ശിഷ്യനെ അങ്ങനെ വാർത്തെടുത്തത്? സ്വന്തം ഉസ്താദാണ്. ശിഷ്യനിൽ പ്രഭാഷണം നടത്താനുള്ള വൈഭവം കണ്ടപ്പോ ഉസ്താദ് ആ ശിഷ്യനെ പ്രത്യേകം അടുപ്പിച്ചു, പ്രഭാഷണത്തിന്റെ കോച്ചിങ് കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ശിഷ്യന് ഉസ്താദ് ഒരു വാള് എഴുതി കൊടുത്തു, എന്നിട്ട് ശിഷ്യനെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ് 50,000 ആളുകളുള്ള സദസ്സിൽ. പിന്നീട് വലിയ വായിലായി, വായിലുകൾക്ക് വിഷയം നോക്കി പഠിക്കാൻ കിതാബുകൾ വരെ രചിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, റമളാനിൽ രണ്ട് തരത്തിൽ മുത്തഅല്ലിമീങ്ങളെ കാണാം. ഒന്ന് സ്വന്തം മുർദി പറഞ്ഞു നടക്കുന്നു, മറ്റൊന്നതാ ചിന്തിക്കുകയാണ് ഞാൻ വാദിനു പോകുന്നു, ഞാൻ ഓരോ പള്ളിയിൽ വാദിനു പോകുന്നു, ആ വയലിൽ ഞാൻ പഠിച്ച സ്ഥാപനമല്ലേ മുഹിമ്മാത്, ആ സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ആ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു, ജനങ്ങൾ തരുന്നത് ഞാൻ മുഹിമ്മത്തിൽ ഏൽപ്പിക്കുന്നു. അത് സ്ഥാപനത്തെ സ്നേഹിക്കലാണ് മുത്തല്ലിമീങ്ങളെ. ചിലപ്പോ നമ്മളെ അല്ലാഹു തആല ആരും കാണാത്ത വലിയ ഭാവിയിലേക്ക് എത്തിക്കാൻ ഇതൊരു കാരണമാണിരിക്കും കേട്ടോ. ചിലപ്പോ നമുക്ക് ബുദ്ധി ഒരൽപ്പം കുറവാണ്, കൂടെ പഠിക്കുന്ന കൂട്ടുകാരന് കിതാബ് ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോഴേക്ക് സൂറത്തുൽ ഫഹ്മുള്ളത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അവനങ്ങ് വേഗം മനസ്സിലാക്കി, പിന്നെ അവന് ഖുവത്തുൽ ഹിഫ്ളും കൂടി ഉള്ളത് കൊണ്ട് മനഃപ്പാടമാക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് അവനങ്ങ് കാണാതെ പഠിച്ചു മറക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരൽപ്പം ബുദ്ധി കുറവാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിലും പഠിച്ചത് പെട്ടെന്ന് മറക്കുന്നുണ്ടെങ്കിലോ ഏതൊരാളെയും അല്ലാഹു തആല വലിയ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് റബ്ബല്ലേ? ആ റബ്ബിന് വേണ്ടി നിങ്ങളെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കിതാബ് ഓതിപ്പഠിക്കുന്ന സമയത്തല്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളെ ഉസ്താദുമാരത് സമ്മതിക്കൂല എന്നുറപ്പല്ലേ? അപ്പൊ കിതാബ് ഓതിപ്പഠിക്കാനുള്ള അല്ലാത്ത സമയത്ത് സ്ഥാപനത്തിന് വേണ്ടി ഒന്നിറങ്ങിയാൽ ചിലപ്പോ നിങ്ങൾ വലിയ ആലിമീങ്ങളാകാൻ അതൊരു വഴിയായിരിക്കും കേട്ടോ. നിങ്ങൾ സ്നേഹിക്കേണ്ടുന്നതിനെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങൾ അല്ല. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹും തഹബബ്തും, നിങ്ങൾ ആ കാര്യം ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ, പരസ്പരം നിങ്ങൾക്ക് മഹബത്തുണ്ടാകും, സ്നേഹമുണ്ടാകും. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് അതേ നബിയെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ് പരസ്പരം സ്നേഹമുണ്ടാക്കി എടുക്കാനുള്ള വഴി ഏതാണ്? അഫ്ഷു സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമ വ്യാപിപ്പിക്കണേ. പരസ്പരം കാണുമ്പോ സലാം പറയണേ, അതിലൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. ആ സലാം എവിടുന്ന് വരണം? സലാം മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരണം. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ തേങ്ക് വിടണമെന്നല്ല, എന്റെ ഭാഷയിൽ തേങ്ക് എന്ന് പറയും, നിങ്ങളുടെ ഭാഷയിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. മനസ്സിടെ ഉൽഗത്തെ സലാം പറയണോട്ട് ചെന്നെങ്കിൽ തേങ്ക് വിട്ടിട്ട് സലാം ചൊല്ലണോട്ടല്ല, ഏന്നും പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും, അങ്ങനെയല്ല. പിന്നെ ചില മനുഷ്യന്മാരുണ്ടല്ലേ അസ്സലാമു അലൈക്കും, അതൊരു വയന്ന സലാമാണ്, അത് പറയണ്ടാന്ന് പറഞ്ഞിട്ട് പറയാണ്, അങ്ങനെ പാടില്ല. പിന്നെ നല്ല സ്നേഹിച്ചിട്ട്, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കണം, അവ സ്നേഹിക്കുന്നു എന്ന മാനദണ്ഡത്തിലൂടെ സലാം,
സലാമു അലൈക്കും നല്ല ചിരിച്ചിട്ട്. ചില മനുഷ്യന്മാരുണ്ട് സലാമു അലൈക്കും ഒറ്റ പോക്കാണ്, എന്താ കാരണം അവന്റെ മറുപടിയൊക്കെ കിട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് മനസ്സിന്റെ അടിത്തട്ട് എന്നുള്ള സലാമല്ല, അങ്ങനെ ആകരുത്. വലിയ പവറുള്ള കാര്യമാണ് സലാം പറയുന്നത്. ചില സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്, എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ചിലപ്പോൾ വിളിക്കും ദ്വേർക്കാൻ വേണ്ടി വിളിക്കും, വിളിക്കാൻ ദ്വേർക്കാൻ പറയാൻ വേണ്ടി വിളിക്കും. അപ്പൊ വിളിക്കുമ്പോൾ സലാമു അലൈക്കും ഉസ്താദ് എന്ന് പറയും. അങ്ങനെ സ്ത്രീകള് പുരുഷന്മാർക്ക് സലാം പറയാൻ പാടില്ല, അന്യപുരുഷന്മാർക്ക്. നിങ്ങൾ വിളിച്ചാൽ എന്താണോ ദ്വേർക്കാൻ പറയാനുള്ള വിഷയം അത് ദ്വേർക്കാൻ പറയാ, ദ്വേർക്കാൻ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ മസാല ചോദിക്കാൻ വിളിച്ചതാണോ മസാല ചോദിക്കുക, അതിന് മറുപടി ഉണ്ടാക്കി നേടിയെടുക്കുക. എന്നല്ലാതെ സലാം പറയൽ അതുണ്ടാകാൻ പാടില്ല, അന്യപുരുഷന്റെ സ്ത്രീകൾ സലാം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം സലാം പറയാൻ പറ്റിയവർ സലാം പറയണം, വ്യാപിപ്പിക്കണം. അഫ്സുസ്സലാമ ബൈനക്കും സുബ്ഹാനല്ലാഹ്. മുഅജ്ജമുൽ ഔസത്തിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ അനസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് വസിയ്യത്ത് നടത്തി. ആ വസിയ്യത്ത് ചെയ്ത കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അനസേ അസ്ബിഗിൽ ഉലൂആ, നിങ്ങൾ ഉലൂ പൂർണ്ണമായും എടുക്കണം. ഓ ഉമ്മമാരെ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഉലൂ എടുക്കും, നമ്മൾ സൽക്കർമ്മം ചെയ്യാൻ ഉലൂ എടുക്കും, ഖുർആൻ ഓതാൻ വേണ്ടി ഉലൂ എടുക്കും, മുസാഫ് തൊടാൻ വേണ്ടി ഉലൂ എടുക്കും. ആ ഉലൂ ഒരു വയന്ന ഉലൂ ആകരുത്, പരിപൂർണമായും ഉലൂ എടുക്കണേ. ഉലൂ എടുത്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? നിസ്കരിക്കാത്ത മനുഷ്യന് ആയുസ് വളരെ കുറവാണ് കേട്ടോ, നിസ്കരിക്കുന്ന മനുഷ്യന് ആയുസ് വളരെ കൂടുതലാണ് കേട്ടോ. കാരണം നിസ്കരിക്കുന്ന മനുഷ്യൻ നിസ്കരിക്കുമ്പോ ഉലുവെടുത്തിട്ടാണ് നിസ്കരിക്കുക. ഉലുവെടുത്താൽ അതൊരു വയന്ന ഉലുവാകാതെ പരിപൂർണമായ ഉലുവായാൽ യസീദ് ഫീ ഉംരിക, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അനസേ ആയുസ് വർദ്ധിക്കും കേട്ടോ. നമ്മൾ ഉലുവെടുത്താൽ, പരിപൂർണമായി ഉലുവെടുത്താൽ മൂന്ന് തവണ തന്നെ ചെയ്യണം. മൂന്ന് രണ്ടിൽ ഒതുക്കണ്ട, രണ്ട് ഒന്നിൽ ഒതുക്കണ്ട, മൂന്ന് തവണ തടകണം, മൂന്ന് തവണ തടകണം, മൂന്ന് പ്രാവശ്യം കഴുകണം, മൂന്ന് പ്രാവശ്യം കഴുകണം, മൂന്ന് പ്രാവശ്യം ചിക്കേറ്റ് കഴുകണം, മൂന്ന് പ്രാവശ്യം ചിക്കേറ്റ് കഴുകണം. ഇങ്ങനെ ഏതെല്ലാം തസ്ലീസ് പറഞ്ഞിട്ടുണ്ടോ അതങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ പരിപൂർണമായും ഉലുവെടുത്താൽ യസീദ് ഫീഴുമൊരിക, നിങ്ങൾ ആയുസ്സിൽ വർധനമുണ്ടാകും, നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അപ്പൊ ആയുസ് വർദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വസീയത്താണ് ഉലു പരിപൂർണമായും ചെയ്യുക. ഇനി ഞാൻ ഒരു അമലും കൂടി പറഞ്ഞു തരട്ടെയോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോ നെവർ മൈൻഡ് ചെയ്ത് കളയുന്ന ചില അമലുണ്ട്. അതെന്താണ്? ദാഇമുൽ ഉലൂ, നിത്യമായും ഉലൂ ഉള്ളവരായിരിക്കുക. അത് വാല് പറയുമ്പോൾ മാത്രമല്ല, വാല് കേൾക്കുമ്പോൾ മാത്രമല്ല, കിതാബ് ഓതി തരുമ്പോ മാത്രമല്ല, കിതാബ് ഓതി അതാ ഓതുന്നത് കേൾക്കുമ്പോ മാത്രമല്ല, നിസ്കരിക്കുമ്പോ മാത്രമല്ല ഉലൂ, അതാ ഏത് സമയത്തും ഉലൂ ഉള്ളവരാകണം, എപ്പോഴും ഉലൂ ഉള്ളവരാകണം. നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ അങ്ങനെയാണ്, അവരെപ്പോഴും ഉലൂ ഉള്ളവരാണ്. ദാഇമുൽ ഉലൂ, ദാഇമുൽ ഉലൂ കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? സുബ്ഹാനല്ലാഹ്. മഹാരഥന്മാരങ്ങനെ ചെയ്യാൻ കാരണം അതാ, നിത്യമായും ഉലൂ എടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ വഫാത്താകുമ്പോ അല്ലാഹു തആല അവന് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉലൂ എടുക്കണം. അപ്പൊ ചില സ്ത്രീകൾ മനസ്സിലാക്കും, അത് ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുണ്ടെങ്കിലേ സ്ത്രീകൾക്ക് രാത്രി ഉലൂ എടുത്തിട്ട് ഉറങ്ങാവൂ. എന്തേ കാരണം? അല്ലെങ്കിൽ ഞാൻ ഉലു എടുത്താൽ ഭർത്താവ് വന്നിട്ട് എന്നെ തൊടൂലേ, തൊട്ടാ ഉലു പോയില്ലേ, പിന്നെ ഞാൻ ഉലു എടുത്തിട്ട് എന്ത് കാര്യമാണ് എന്ന് ചിന്തിക്കും. അത് പിന്നെയല്ലേ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോ ഇതാ വൈത്തും ഫിറാഷിക്കും,
നിങ്ങളെ വിരിപ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഉള്ളവരാകണം. പിന്നെ തൊടലോ എന്തുമാകട്ടെ സാരമില്ല, നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ ബെഡിലേക്ക് പോകുമ്പോൾ ഉള്ളവരായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലെങ്കിൽ തന്നെ കിടന്നുറങ്ങിയാൽ ഉളു പോയില്ലേ, തൊടണ്ടല്ലോ. ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഭാര്യ ഇവിടെ കിടന്നുറങ്ങിയാൽ പിന്നെ ഉളു പോയില്ലേ, പിന്നെ ആ രാത്രി എടുത്ത ഉളു കൊണ്ട് സുബഹി നിസ്കരിക്കാൻ പറ്റൂലല്ലോ, അത് വേറെ തന്നെ ഉളു എടുക്കണ്ടേ. ഞാൻ പറഞ്ഞു വന്നത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുക്കണം. കാരണം ഒരാള് ഉളുയിലായി മരണപ്പെട്ടാൽ മഹാനവരകളെ ചരിത്രത്തിൽ കാണാം, ഒരൊറ്റ രാത്രിയിൽ 80 തവണ ഉളു എടുത്തു. മഹാനവരകൾ ഒരിക്കൽ ഉളു എടുത്തു, ഉറങ്ങി ഉറക്കം വന്നു, ഉണർന്നപ്പ വീണ്ടും പോയ ഉളു എടുത്തു. അതാ ഉണർന്നപ്പ ഉളു എടുത്തു, ഉറങ്ങി ഉറക്കം വന്നു, വീണ്ടും അതാ ഉണർന്നപ്പ ഉളു എടുത്തു. ഇങ്ങനെ 1 തവണയല്ല 2 തവണങ്ങളിലല്ല, സമാനീന മറാത്ത് ബിൻ ഖുറസ റളിയല്ലാഹു അൻഹു 80 പ്രാവശ്യം രാത്രി ഉളു എടുത്തു. എന്തേ മഹാനവരികളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ഒറ്റ രാത്രിയിൽ ഫില്ലൈലത്തിൽ വാഹിദ ഒരൊറ്റ രാത്രിയിൽ 80 തവണ ഉളു എടുക്കാനുള്ള കാരണം? വബറത്ത് ബിൻ ഖുറസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് എന്റെ ശ്രദ്ധയിലുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? ഒരാൾ ഉളുയിലായി മരണപ്പെട്ട അവൻ ഷഹീദാണ് കേട്ടോ. അപ്പൊ നിത്യമായും ഉളു ഉള്ളവരാകണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ മറക്കരുത് സലാം പറയുക. പരസ്പരം സലാം പറഞ്ഞാൽ സ്നേഹം വർദ്ധിക്കുകയാണ്. ഈ ഒരു വസീയത്ത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസല്ലിം അലാ മൻ ലഖീത മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ട നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയണം. ചെറിയവനോ വലിയവനോ, പണ്ഡിതനോ പാമരനോ, പ്രായമുള്ളവനോ പ്രായം കുറഞ്ഞവനോ എന്ന് നിങ്ങൾ അപ്പുറം ഇപ്പുറം നോക്കണ്ട. എന്റെ ഉമ്മത്തീങ്ങളിൽ നിങ്ങൾ ആരെ കാണുന്നുണ്ടോ അവർക്ക് നിങ്ങൾ സലാം പറയണേ. എന്നാൽ തക്സുർ ഹസനാതുക, നിങ്ങളുടെ നന്മകൾ വർദ്ധിക്കും കേട്ടോ. കാണുന്നവരോടൊക്കെ സലാം പറയാൻ പറ്റിയവരോടൊക്കെ സലാം പറഞ്ഞാൽ തക്സുർ ഹസനാതുക്. അൻസർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങളുടെ നന്മകൾ ധാരാളം വർദ്ധിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന അൻസർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഇനിയോ, ഇനി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു വസിയത്ത് നടത്തി. എന്തറിയോ, അവിടുന്ന് പറഞ്ഞു അൻസർ റളിയല്ലാഹു അൻഹുവിനോട്, വഇദാ ദഖൽത ബൈതക, അൻസേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പ്രവേശിച്ചാൽ, ഫസല്ലിം അലാ അഹ്ലി ബൈതിക, നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയണം. അപ്പൊ ഭർത്താവ് കുമ്പിളെന്ന് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. എന്നാ വീട്ടിൽ വന്നാൽ ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ വിളിക്കും എടീന്ന് പറഞ്ഞിട്ട്. വല്ലാത്ത മദ്ദാണ്, നീട്ടി വിളിക്കും. എന്തിനായി വിളിച്ചെന്നറിയോ, ഈ കയ്യിലുള്ള സഞ്ചു കൊടുക്കാനാ. ആ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്, ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചതാ എടീന്ന് പറഞ്ഞിട്ടൊരു വിളി. അങ്ങനല്ല, പിന്നെ വീട്ടിൽ പ്രവേശിച്ചാൽ ഫസല്ലിം അലാ അഹ്ലി ബൈതിക്, വീട്ടുകാർക്ക് സലാം പറയണം. എന്നാ വീട്ടുകാർക്ക് സലാം പറഞ്ഞാൽ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ സലാം പറയണം. ഇനി ഭാര്യയാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ വീട്ടിലുള്ള ഭർത്താവിനും ഭർത്താവിൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ സലാം പറയണം ഭാര്യ. എന്തേ അങ്ങനെ സലാം പറഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്സുറു ഖൈറു ബൈതിക, നിങ്ങളെ വീട്ടിലെ ഖൈറായ കാര്യങ്ങൾ ധാരാളം വർദ്ധിക്കും. നിങ്ങളെ വീട്ടിൽ ധാരാളം ഖൈറ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, അനസ് റളിയല്ലാഹു അൻഹുവിനെ വസിയത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറയണം. അപ്പോൾ ഈ വാള് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയി നമ്മുടെ വീട്ടിൽ പോയാൽ നമ്മുടെ വീട്ടുകാർക്ക് സലാം പറയണം, അസ്സലാമു അലൈക്കും സലാം പറയണം. എന്നാൽ യക്സുർ ഖൈറു ബൈതിക, നിങ്ങളെ വീട്ടിലുള്ള ഖൈറായ കാര്യങ്ങൾ ധാരാളം വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വസല്ലി സ്വലാത്ത ളുഹാ ഓ അനസേ അനസെന്നവരെ നിങ്ങൾ ളുഹാ എന്ന സുന്നത്ത് നിസ്കാരമില്ലേ ആ ളുഹാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണേ ഓ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരായ മുത്തല്ലിമീങ്ങളെ ഇപ്പാവപ്പെട്ട ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോട് പറയട്ടെ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നമ്മൾ എത്ര കിതാബ് ഓതുന്നതിൻ്റെ തിരക്കലായാലും എത്ര ഷറഹികൾ മുത്താലായ ചെയ്യുന്നതിൻ്റെ തിരക്കിലായാലും എത്ര ഹാഷിയകളെ മുത്താലായ ചെയ്യുന്നതിൻ്റെ തിരക്കിലായാലും ളുഹാ നിസ്കാരം അതാ മറന്നുകൂടാ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങളോട് പറയട്ടെ സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ളുഹാ നിസ്കാരം മുടക്കിക്കൂടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഫഇന്നഹാ സ്വലാത്തുൽ അവ്വാബീൻ കാരണം ളുഹാ നിസ്കാരം എല്ലാവർക്കും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടൂല ളുഹാ നിസ്കരിക്കാത്തവർ എൻ്റെ സദസ്സിലുണ്ടോ ഈ സംസാരം ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രവാസികളില്ലയോ നാട്ടുകാരില്ലയോ സ്വദേശത്തുകാരില്ലയോ ളുഹാ നിസ്കാരം നിസ്കരിക്കാത്തവരാണോ നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത് കുറവ് എൻ്റേതാണ് കാരണം ആ നിസ്കാരം നിസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത് ഞാൻ അർഹനല്ലാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെയാകരുത് കാരണം എല്ലാവർക്കും തൗഫീഖ് കിട്ടുന്നൊരു നിസ്കാരമല്ല ളുഹാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഇന്നഹാ സ്വലാത്തുൽ അവ്വാബീൻ എന്നൊരു വിഭാഗം ആളുകളില്ലേ അവരുടെ നിസ്കാരമാണ് ളുഹാ നിസ്കാരം അവർക്ക് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ നിസ്കാരമാണ് ളുഹാ നിസ്കാരം ആ നിസ്കാരം ഒന്ന് നിസ്കരിക്കണേ അത് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കണേ അങ്ങനെ ളുഹാ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ അവ്വാബീങ്ങളുടെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയും ആരാണ് അവ്വാബീൻ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അടിമകളാണ് അള്ളാഹു അക്കൂട്ടത്തിൽ പാവങ്ങളായി നമ്മൾ പെടുത്തി തരട്ടെ അങ്ങനെ പെടുത്തണമെങ്കിലുള്ള വഴിയാണ് ആമീൻ ഒരു വഴിയാണ് ദുആ ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയാണ് ആമീൻ അത് കിട്ടാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ളുഹാ നിസ്കരിക്കുക അവ്വാബീങ്ങളെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ളുഹാ നിസ്കരിക്കണം ഫഇന്നഹാ സ്വലാത്തുൽ അവ്വാബീൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വർഹമി സ്വഗീർ നിങ്ങളെ ചെറിയവരോട് കാരുണ്യം കാണിക്കണേ ചെറിയവരോട് കാരുണ്യം കാണിക്കണം ചില സ്ഥലത്ത് വേദന പോയാൽ ചെറിയ കുട്ടികൾ മുന്നിലുണ്ടാവും അപ്പൊ പറയും ഇതാ എഞ്ചു പോലെ അവിടെ എഞ്ചു പോ അല്ല ചെറിയ ചെറിയ മക്കളെല്ലാം പിറവ് പോർന്ന് നോക്കാം അല്ല വലിയങ്ങനെ എതിർ പോർന്ന് നോക്കാം അങ്ങനെ പറയരുത് എൻ്റെ ഭാഷയിൽ അങ്ങനെയാ പറയാം അങ്ങനെ പറയരുത് വർഹമി സ്വഗീറ ചെറിയവരോട് കാരുണ്യം കാണിക്കണം നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെറിയവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു കാരണം ഇന്നത്തെ മക്കള് നാളത്തെ നേതാക്കളാണ് നാളെ ഇവരാണ് മുഹിമ്മാത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഇവരാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവർ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ വലിയ ഖുറൈശി തറവാട്ടുകാരിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സദസ്സിൽ നോക്കുമ്പോൾ ഒറ്റൊരു കുട്ടിയെയും കാണുന്നില്ല ഒക്കെ പ്രമാണിമാരാണ് അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒറ്റൊരു കുട്ടിനെ കാണുന്നില്ലല്ലോ നോക്കുമ്പോൾ കുട്ടികളൊക്കെ വേറെ തന്നെ ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ ഖുറൈശി പ്രമുഖരോട് ചോദിച്ചു എന്താ ഈ കുട്ടികളെ അങ്ങ് മാറ്റി നിർത്തിയത് അപ്പൊ ഇവർ പറഞ്ഞു അത് കുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ് നമ്മൾ വലിയ മുതിർന്നവരുണ്ടല്ലോ അപ്പൊ നമ്മളൊക്കെ ഇരുന്നൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്ന് അറിഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തിയതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ ഖുറൈശി പ്രമുഖരോട് എന്താ പറഞ്ഞതറിയോ പറഞ്ഞത് അങ്ങനെ ആകരുത് ഒരിക്കലും അങ്ങനെ ആകരുത് കണ്ടാ കുട്ടികളെ മഹത്വമാണ് കുട്ടികളെ കാര്യം പറയുമ്പോഴേക്ക് ഇതങ്ങ് വീണു കുട്ടികൾക്ക് അള്ളാഹു തആല വലിയ പവർ കൊടുക്കുകയാണ് എന്നാ കുട്ടികളോട് ഞാൻ പറയട്ടെ
വലിയവർക്ക് തോന്നണം കുട്ടികളെ അടുപ്പിക്കാൻ. അപ്പൊ അങ്ങനത്തെ കുട്ടികളാകണം. നാട്ടിൽ പോയാല് ലേറ്റായിട്ട് സ്ഥാപനത്തേക്ക് തിരിച്ചു വരുന്ന കുട്ടികളാകരുത്. പിന്നെ ഇവിടെ വന്നിട്ട് പല കളവും പറയും, അത് സുഖമല്ലായിരുന്നു. അപ്പൊ ഉസ്താദ് പറയും, എന്നാ പിന്നെ മെഡിക്കൽ ഷീറ്റ് ഒന്ന് കൊണ്ടുവരണം. അപ്പൊ ഇന്ന് മെഡിക്കൽ ഷീറ്റൊക്കെ എഴുതി തരാൻ വേണ്ടി പറ്റിയ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, ചില ഡോക്ടർമാര് അതും കൂടി എഴുതി കൊണ്ടുവരും. അഡ്മിറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊണ്ടുവരും. അങ്ങനെ ആകരുത്. അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ അടുപ്പിക്കാൻ തോന്നൂല. അതേസമയം മുതിർന്നവർക്ക് നമ്മെ അടുപ്പിക്കാൻ തോന്നിയ രൂപത്തിലുള്ള കുട്ടികളാകണം. ബഹുമാനപ്പെട്ട അമ്ര ബിൻ നാസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ മക്കളെ മാറ്റി നിർത്തണ്ട, കാരണം ഇന്നവർ ചെറിയ കുട്ടികളാണ്. എന്നാൽ പിന്നീട് ഇവരാണ് കിബാറു ഖൗം, സമുദായത്തിലെ വലിയവർ ഇവരാണ്, അതുകൊണ്ട് ഇവരെ നിങ്ങൾ മാറ്റി നിർത്തണ്ട. ഒരു കാലത്ത് കുന്തും സിഗാറ ഖൗമിൻ, അല്ല ഖുറൈശി പ്രമുഖരെ, ഒരു കാലത്ത് നിങ്ങൾ ചെറിയവരാണിരുന്നു. ഫഅന്തും അൽയൗം കിബാറു ഖൗം, ഇന്ന് നിങ്ങൾ വലിയ ലീഡർമാരല്ലേ, ഇന്ന് നിങ്ങൾ വലിയ നേതാക്കന്മാരല്ലേ. ഇതുപോലെ ഈ കുട്ടികൾ ഇന്ന് ചെറിയവരാണെങ്കിലും പിന്നീട് ഇവർ വലിയവരാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ മാറ്റി നിർത്തണ്ട. ഞാൻ എൻ്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ചിലപ്പോ നിങ്ങളുടെ കുട്ടികളിൽ ഒരു പ്രത്യേകമായ കഴിവുണ്ടാകും. ചില കുട്ടികളുണ്ട് വീട്ടിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ അടുത്ത് അതാ ഒരു സഹോദരൻ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചു. ഈ വീഡിയോ അയച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് എൻ്റെ മകൻ്റെ ഒരു ചെറിയ പ്രഭാഷണത്തിൻ്റെ വീഡിയോ ആണ്. ഉസ്താദ് അതിനെയൊന്ന് കേൾക്കണം, എൻ്റെ മകന് പഠിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥാപനം പറഞ്ഞു തരണം. മലപ്പുറം ജില്ലയിൽ തിരൂര് പരിസരത്ത് നിന്ന് വിളിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ ഇദ്ദേഹം അയച്ച ഈ വീഡിയോ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി. നോക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച ഒരു പ്രഭാഷണമാണ്, അതിൽ ഞാൻ ഉറുദു ബൈത്ത് പാടിയിട്ടുണ്ട്. അതെല്ലാം ഒപ്പിച്ചുകൊണ്ടൊരു 5 മിനിറ്റ് നടത്തിയ പ്രഭാഷണമാണ്. ഇത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്നെ വിളിച്ച ഈ ബാപ്പാനെ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മകന് നല്ല ഭാവിയുണ്ട്, ഇവന് നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുത്താൽ ഇവൻ ചിലപ്പോ പിന്നീട് സമുദായത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല പണ്ഡിതനാണ് ഇവരും കേട്ടോ. അതുകൊണ്ട് ഇവനെ ഒരു വലിയ ആലിമാക്കാൻ മനസ്സ് കാണിക്കണം. നിങ്ങളെ ഭാര്യനോട് ഇത് നിങ്ങൾ പറയണം. കാരണം കുട്ടികളെ കാര്യം ബാപ്പ മാത്രം തീരുമാനിക്കേണ്ടുന്നതല്ലോ, ബാപ്പയും ഉമ്മയും കൂടി തീരുമാനിക്കേണ്ടതാണല്ലോ. ഞാൻ എൻ്റെ സദസ്സിലുള്ള ഉമ്മമാരോട് പറയട്ടെ, ഇപ്പൊ നിങ്ങളതാ അവധിക്കാലത്തിന്റെ സമയമാണ്, പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഇവിടെ വന്നപ്പോ ഈ ക്യാമ്പസിലല്ലാതെ തന്നെ മുഹിമ്മത്തിന് ഒരുപാട് ഓഫ് ക്യാമ്പസുകൾ വേറെയും ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്, ഈ കേരളത്തിലുമുണ്ട്, കർണാടകയിലും തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ ചേർത്ത് മക്കളെ പഠിപ്പിക്കണേ ഉമ്മമാരെ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹദൽ, തങ്ങൾ അള്ളാഹു അടുത്ത ദറദ് വർദ്ധിപ്പിക്കട്ടെ. തങ്ങളവരുകൾ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം 2 കാരണമാണ്. ഏതാണതിൽ ഒന്ന്? ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും, കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കാരണം. ഒന്ന്, എന്തൊരു കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ബാപ്പയോട് അഭിപ്രായം ചോദിക്കാതെ ഒരൊറ്റ കാര്യവും തീരുമാനിക്കൂല. അങ്ങനെ വേണം മക്കള്. തങ്ങളവരുകൾ അങ്ങനെയാണ്. ചില മക്കളുണ്ട്, ഏ അബടട്ട ചൊല്ലണ്ടാ, ചൊന്നെങ്കിൽ ബാരന്തു എതിരഭിപ്രായം ചൊല്ലു, പിന്നെ നടക്കാല, അതുകൊണ്ട് ചൊല്ലണ്ടാ ചൊല്ലണ്ട. ഉംറക്ക് പോകുന്ന കാര്യം വരെ ഇവൻ ഭാര്യനോട് പറയാണ്, ഇപ്പൊ അബടട്ട ഉമ്മടട്ട എന്ത് ചൊല്ലണ്ടാവാ,
കാരണം ചൊന്നെങ്കിൽ അങ്ങും കൂടി വണ്ടാറ് ഇപ്പൊ വേണ്ട, ഇപ്പൊ നങ്ങ മാത്രം പോയി പറ അവരോടൊന്നും പറയണ്ട, പറഞ്ഞാൽ അവരും കൂടി വരും പിന്നെ അത് ശല്യാവും, അതുകൊണ്ട് അവരൊന്നും വേണ്ട, ഇപ്പൊ നമുക്ക് മാത്രം പോയി വന്നാൽ മതി. അതുകൊണ്ട് പോകുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ ഉമ്രക്ക് പോവാണ് പറഞ്ഞു. അങ്ങനെ ആകരുത്. നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും, ബിസിനസ് സംബന്ധമായ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും ബാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കണം. ബാപ്പയുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കണം. തങ്ങളവരുകൾ പിതാവിന്റെ അഭിപ്രായം ചോദിക്കാതിരുന്നില്ല. രണ്ടാമത്തത് ഉമ്മയുടെ പൂർണ്ണമായ ആശീർവാദമാണ്, ഉമ്മയുടെ പൊരുത്തം വേണം. ഉമ്മാക്ക് പകരം വേറെ ഒന്നില്ല, ഉമ്മ ഉമ്മ തന്നെയാണ്. അപ്പൊ ഉമ്മയുടെ പൊരുത്തം പൂർണ്ണമായും വേണം. ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരൊറ്റ മുത്താലിമും മാലിമാകൂല. ചില ഉമ്മമാര് വിളിച്ച് പറയും, ഉസ്താദേ എന്റെ മോൻ വീട്ടിൽ വന്നാൽ തീരെ സമാധാനമല്ല ഉസ്താദേ. ഏത് മോനാണ്? മുത്താലിമായി പഠിക്കുന്ന മോനാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വാദിന് പോയി. വാദിന് പോയപ്പോ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോ, ഇവിടൊന്നും അല്ലട്ടോ തെക്കൻ കേരളത്താണ്, അങ്ങനെ വാദിന് പോയപ്പോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനാവുമ്പോ ഒരു പ്രായം ചെന്നൊരു പിതാവ് എന്റെ കയ്യും പിടിച്ചിട്ട് സ്റ്റേജിന്റെ മറ്റൊരു വക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ 3 മക്കളുണ്ട് ആൺമക്കൾ, ഈ 3 മക്കളും എന്നോട് ശരിയില്ല, എന്നോട് മിണ്ടുന്നില്ല, എന്നിട്ട് ഈ 3 മക്കളും മൊയ്ലിയമാരാണ്, അതാണ് ഇയാൾ പറഞ്ഞത്, ആലിവ്യങ്ങളാണ്. എന്നിട്ട് 3 മക്കളുടെയും ഡിഗ്രി പറഞ്ഞു. ആ ഡിഗ്രി ഞാനിപ്പോ ഇവിടെ പറയണില്ല. ആ 3 മക്കൾ എന്നോടൊന്ന് സംസാരിച്ച് കിട്ടണം, അതിനുവേണ്ടി നിങ്ങളത് വേർക്കണം ഉസ്താദേ എന്നാരും കേൾക്കാതിരിക്കാൻ വേണ്ടി മെല്ലെ മൂലയിൽ കൊണ്ടുപോയി എന്നോട് പറയാണ്. അങ്ങനെ ആകരുത്. വീട്ടിലെത്തിയാൽ ഉമ്മ ഉസ്താദിനെ വിളിച്ച് പറയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മകൻ സ്ഥാപനത്തിലേക്ക് വന്നാൽ ഉസ്താദ് ഉമ്മ പിന്നെ ഉസ്താദിലേക്ക് ഉമ്മ വിളിച്ച് പറയാണ്, ഉസ്താദേ ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഉസ്താദേ, അവൻ എന്താ ഇങ്ങനെ എന്ന് നമ്മളെ ഉമ്മമാര് നമ്മെ കുറിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, ഉമ്മയുടെ പൂർണ്ണമായ ആശീർവാദം അതെപ്പോഴും ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലം വളരെ പ്രയാസമാണ്. ആ പ്രയാസമുള്ള കുട്ടിക്കാലത്തോ അത്രയും പ്രയാസം അതാ നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല. ഇന്ന് ഇവിടെ എന്തൊരു സൗകര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എത്ര വിശാലമായ ക്യാമ്പസാണ്. ഓ ചോദിക്കട്ടെ എന്റെ അനുജന്മാരെ, ഒരു നേരം പോലും പട്ടിണി കിടന്നതുണ്ടോ? മുഹിമ്മാത്തിൽ എത്ര മുത്തല്ലിമീങ്ങളുണ്ടെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടാതെ ആയിട്ടുണ്ടോ? വൈകുന്നേരം ചായ കിട്ടാതെ ആയിട്ടുണ്ടോ? ചിലപ്പോ വൈകിപ്പോയപ്പോ ചായ ഇല്ലാതെ ആയിട്ടുണ്ടാകും, അതിന് ചിലപ്പോ സമയമുണ്ടാകും. ഇത്ര സമയത്തിന്റെ ഉള്ളിലെത്തിയാലേ ചായ ഉള്ളൂ. അതിവിടെ ഉണ്ടോ നിനക്കറിയില്ല കേട്ടോ. അസമയം വിട്ടുപോയാ ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് കുടിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അതിനൊരു വഴിയില്ലാത്തൊരവസ്ഥ ഇല്ലല്ലോ. ഇന്ന് കിതാബ് വാങ്ങിത്തരാൻ ആളുകളുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. എന്നാൽ പറഞ്ഞോട്ടെ എന്റെ അനുജന്മാരെ, ഈ സ്ഥാപനത്തിന് ഇന്നും വെളിച്ചം നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് കിടന്ന് വിശ്രമിക്കുന്ന വന്യരായ തങ്ങളവരികളില്ലേ, അബൂദാബിയിൽ പോയപ്പോ ബഹുമാനപ്പെട്ട തങ്ങളവരികളുടെ മകനുണ്ടായിരുന്നു. അള്ളാഹു തആല അവർക്കും നമുക്കും ഈ വേദിയിലുള്ള എല്ലാ സാദാത്തുക്കൾ ആലിമീങ്ങൾ നമുക്കെല്ലാവർക്കും അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പോ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുണ്ട് ദുബൈയില്. ആ സുഹൃത്ത് അബൂദാബിയിൽ വന്നു എന്നോട് പറഞ്ഞു, പ്രസംഗത്തിനൊന്നും നിൽക്കാൻ സമയമില്ല, നിങ്ങളൊന്ന് കണ്ടുപോവാന്ന് കരുതിയിട്ട് ഞാനും ഭാര്യയും കുട്ടികളൊക്കെ വന്നതാണ്. ഭാര്യ കാണാൻ വേണ്ടി വന്നതല്ല, ഭർത്താവ് വന്നപ്പോൾ ഭാര്യൻ്റെ കൂടെ വന്നതാണ്. അങ്ങനെ നമ്മളത് വെവ്വേറായിട്ട് മനസ്സിലാക്കണമല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പദം ആ പദത്തിലായിരിക്കും പിടിക്കുക. ഓ ഭാര്യയും കൂടി കാണാൻ വന്നു പറഞ്ഞു. ഭാര്യ ഭർത്താവിൻ്റെ കൂടെ വന്നതാണ്, ഇയാളും ചെറിയ കുട്ടികളും കണ്ടു. അപ്പോൾ അയാളോട് തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല അവരെ കച്ചവടങ്ങളൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഹിമ്മാത്ത് കാണാൻ വേണ്ടി വരണം. അപ്പം ഇയാൾ പറഞ്ഞു, തങ്ങളെ വന്ന ഓരോ തിരക്കുണ്ടാകും, പിന്നെ വരാൻ സമയം കിട്ടൂല. ആ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, നമ്മളെല്ലാവരോടും പറയുന്നത് സമയമില്ലെങ്കിൽ ആ നട്ടപ്പാതിരക്ക് വന്നാൽ മതി എന്നറിഞ്ഞു, രാത്രി വന്നാൽ മതി, കുട്ടികളൊക്കെ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ നല്ല
ഇഖ്ലാസോടെ ഉറങ്ങാതെ ഓടിപ്പിടിക്കുന്ന മുത്താലിമികൾ വേറെ ഉണ്ടാവും. എന്നാൽ ഈ ക്യാമ്പസിന്റെ പുറത്തിങ്ങനെ ആരെയും കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഉണ്ടാവൂലേ. കിതാബ് മാത്രല്ലാതെ സഞ്ജാൻ ഓതുന്ന സമയത്ത് സഞ്ജാൻ മാത്രല്ല, ആ സഞ്ജാന്റെ തഫ്താസാനിയുടെ ശർഹ് നോക്കണം. അല്ലെങ്കിൽ അൽഫിയ ഓതുന്ന സമയത്ത് അതിൻ്റെതായ ശർഹുകൾ അതിങ്ങനെ നോക്കണം. അതുപോലെ തന്നെ ഫതഹുൽ മുഈൻ ഓതിപ്പഠിക്കുന്ന സമയത്ത് ഫതഹുൽ മുഈൻ മാത്രം ഓതിപ്പഠിച്ചാൽ പോരാ, ഫതഹുൽ മുഈൻ്റെ വക്കത്ത് ഇങ്ങനെ നന്നാക്കി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കരിങ്ങപ്പാറ ഉസ്താദ്, അള്ളാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഫതഹുൽ മുഈൻ്റെ വക്കത്ത് ഇങ്ങനെ നന്നാക്കി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്രി തങ്ങൾ യാനത്തു ത്വാലിബീനും. അതുപോലെ തന്നെ ഇങ്ങനെ ഏതെല്ലാം ശരഹുകളുണ്ടോ അതൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെ നോക്കുന്നത് എപ്പോഴാ? ചില നല്ല മുഖലിസീങ്ങളായ മുത്താലിമിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നത് മറ്റു മുത്താലിമിങ്ങളൊക്കെ രാത്രി ഒരു 11 വരെയാണ് രണ്ടാം ദർശെങ്കിലേ, ആ രണ്ടാം ദർശനത്തിലേക്ക് മറ്റുള്ളവരൊക്കെ വേഗം അങ്ങനെ കിടന്നുറങ്ങിയാൽ ആ ഒരു ചെറിയ വെളിച്ചവും വെച്ച് ഇവരിങ്ങനെ ഞാൻ എല്ലാ മുത്താലിമിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര ഭൗതികം പഠിച്ചാലും, ഭൗതികം ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, എന്നാൽ ഒക്കെ ഇന്ന് പുതിയ പുതിയ ഡിമാൻഡുകളൊക്കെ പഴമയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാത്തവൻ ആരുമില്ല. ആരാളത്? എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കും. പഴയ ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ഇന്നോ? ഇന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതിരിക്കല സംഭവം. എന്താ കാരണം? കാരണം എല്ലാവരും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം തരുമോ, ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിതാബ് തിരിയുന്ന ആലിമുകളാണ്. അപ്പൊ ഞാൻ ഇവിടെ പഠിക്കുന്ന എന്റെ അനുജന്മാരോട്, ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന എന്റെ മുത്താലിമിങ്ങളോടും പറയും, കിതാബ് നന്നായി പഠിക്കണം. ഇവിടെയും ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ മൂസ തഖാഫി ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഒരുപാട് പള്ളി ദർസുകളെ പിന്നെ എന്താക്കണം, പള്ളി ദർസുകൾക്ക് ജീവൻ നൽകണം എന്നൊരാഗ്രഹത്തോടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വലിയ സന്തോഷമായി. കാരണം ഒരുപാട് ആലിമീങ്ങൾ വാർത്തെടുത്ത കേന്ദ്രങ്ങളാണ് പള്ളി ദർസുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. തങ്ങളവരുകളായാലും താഹിറുൽ അഹദൽ തങ്ങളായാലും നാളെ ഇവിടുത്തെ സമാപന ചടങ്ങിന് നേതൃത്വം നൽകാൻ ഇവിടെ വരുന്ന ഒന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുകളൊക്കെ ഓതിപ്പഠിച്ചത് ആ പള്ളി ദർസുകളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കിതാബുകൾ നന്നായി ഓതിപ്പഠിക്കണം. പഴയ കാലത്തൊക്കെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ടായിരുന്നു, മുത്താലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അവരിങ്ങനെ ഓതിപ്പഠിക്കുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുമ്പോ, അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ ചൊറിയുന്ന ഒച്ചയാ കേൾക്കണത്, ഭയങ്കര ചൊരിച്ചിലാണ്. അപ്പൊ ഓരോരുത്തർക്കും ചൊറിയാനായി മാത്രം ചില ഉപകരണങ്ങൾ ഇൻസ്ട്രുമെന്റ് തൊട്ടടുത്തുണ്ടാവും, അതുമായിട്ട് ഇങ്ങനെ ഗറാ 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 ഗറാ. അതുകൊണ്ട് എന്ത് ശാവല ബാവ ഉറങ്ങുമ്പോട്ടില്ല ബാവ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പുറത്ത് കിടക്കുന്ന മുത്താലിമിന് ഇപ്പുറത്ത് കിടക്കുന്ന മുത്താലിമ ഉറങ്ങാൻ വിടണില്ല. എന്താ കാരണം? എന്താ അത്? സഞ്ജാന്റെ അസല് വെച്ചതിന്റെ ഉഷാറാ. ഇമ്മാത്തറയിന്നന്റെ അസലും ലതുബുല ഉന്നന്റെ അസലും ലാതുഹ്സ ഉന്നന്റെ അസലൊക്കെ ഇങ്ങനെ വെക്കുമ്പോ പഴയ കാലത്തെ മുത്താലിമീങ്ങൾക്കൊക്കെ ചൊരിയായിരുന്നു. ഇന്നും നമ്മുടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളൊക്കെ അങ്ങനെയാട്ടോ, അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ആയിട്ട്. എന്നാ ചില മുത്താലിമീങ്ങളുണ്ട്, അവർക്ക് ഉള്ള ചൊരി അങ്ങ് പോവാണ് ഇമ്മാത്തറയിന്നെ വന്നപ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഓതിപ്പഠിക്കുന്ന കാലത്ത് എത്ര വലിയ പ്രയാസമാണ്. ഞാനിങ്ങനെ പുസ്തകത്തിൽ വായിച്ചപ്പോ അറിയാതെ കരഞ്ഞുപോയി. ഈ പാവങ്ങളായ നമുക്ക് വല്ലതും അതുപോലെ പറയാനുണ്ടോ? അന്ന് വളരെ പ്രയാസം ചെന്ന സമയമാണ്. ആ സമയത്ത് പച്ചക്കടലാ നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട തങ്ങനപരികളുടെ വന്യ പിതാവ് അതാ മമ്പാട്ടങ്ങാടിയിൽ ആ പച്ചക്കടലയുണ്ടല്ലോ, അതതാ ഭാര്യ അവിടുന്നതാ അതിങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ്. അത് ചൂടാക്കി കൊടുത്തു, ബഹുമാനപ്പെട്ട തങ്ങളവരികൾ അത് കൊണ്ടുപോയി ബാപ്പയിൽ ഏൽപ്പിക്കുന്നു. ബാപ്പയതാ അത് വിൽപ്പന നടത്തുന്നു. ആ ഹലാലായ സമ്പാദ്യത്തിലൂടെ വളർത്തിയ മക്കളാണ് കേട്ടോ. അന്നൊരു കിതാബ് വാങ്ങാന് പൈസ ഇല്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വളരെ പ്രയാസത്തിലാണ്.
പിന്നെയല്ലേ കിതാബ് വാങ്ങാൻ പൈസയുള്ളത്. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണേ മുത്തല്ലിമീങ്ങളെ, ആ സമയം ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഖ്ദല തങ്ങളവരികൾ അന്ന് കിതാബ് ഓതിപ്പടിച്ച രംഗമെങ്ങനെയാണെന്നറിയാമോ? ഉസ്താദിന്റെ കിതാബ് രാത്രി തങ്ങൾ വാങ്ങൂ, എല്ലാ മുത്തല്ലിമീങ്ങളും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉറങ്ങൂല, തങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങിയാലും ഉറക്കം വരുന്നില്ല. കാരണം പിറ്റേന്ന് സബഖിലേക്ക് പോകുമ്പോ കിതാബ് കൊണ്ടുപോകാൻ മറ്റുള്ള ശുറക്കായിന്റെ കയ്യിൽ കിതാബുണ്ട്, ത്വാഹിറുൽ അഖ്ദല തങ്ങൾ ഉസ്താദ് കയ്യിൽ കിതാബില്ല. തങ്ങൾ എങ്ങനെയാണ് കിതാബ് ഉണ്ടാക്കിയത്? തലേന്ന് രാത്രി ഉസ്താദിൽ നിന്ന് കിതാബ് വാങ്ങും, എന്നിട്ട് പിറ്റേന്ന് ഉസ്താദ് എത്രയാണോ സബക്കെടുക്കുന്നത് അത്രയും ഒരു കടലാസിൽ പൂർണ്ണമായും എഴുതും, എന്നിട്ട് ഈ എഴുതിയ കടലാസുമായിട്ടാണ് ഉസ്താദിന്റെ സബക്കിലേക്ക് കിതാബ് ഓതി പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് റിയാദു സ്വാലിഹീൻ ഫുള്ളായി ഓതി തീർത്തത്. ഇന്നും നമ്മുടെ ദറസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് റിയാദു സ്വാലിഹീൻ ഓതി കൊടുക്കാറില്ലേ? അതിന്റെ കട്ടി എത്രയാണെന്ന് ഓതി കൊടുക്കുന്നവർക്കും ഓതുന്നവർക്കും അറിയില്ലേ? അത്രയും വലിപ്പമുള്ള കിതാബ് മുഴുവനും എഴുതിയിട്ടാണ് ഓതി തീർത്തതെന്ന് തങ്ങളുടെ ചരിത്രത്തിലുണ്ടെങ്കിൽ അക്കാലഘട്ടത്തിലുള്ള സാമ്പത്തിക പ്രയാസം ഇന്ന് നമുക്ക് പറയാനില്ലല്ലോ. ഓ ഉമ്മമാരെ, തങ്ങളെ വരികളെ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടാക്കിയത് അത് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയാണ് കേട്ടോ. മമ്പാട് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇപ്പോഴും ബിദഅത്തിന്റെ ആശയം വളരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. പഴയ കാലം പോലെയൊക്കെ ഇല്ലെങ്കിലും അങ്ങനെയാണ് മമ്പാട്. മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ കേന്ദ്രമാണ്. ആ മമ്പാട്ടിൽ നിന്ന് താമസം മാറാനുള്ള കാരണം തന്നെ മക്കൾ പഴച്ചു പോകണ്ട. കാരണം ഈ കള്ളന്മാർക്കൊരു സ്വഭാവമുണ്ട്, ചീത്തയായ കൂട്ടിനൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം എന്നറിയോ? അവർ വേഗം പഴപ്പിച്ചെടുക്കുന്നത് നല്ലവരെയാണ്. എന്തിന്? അപ്പൊ അവർക്ക് അഡ്രസ്സ് കിട്ടിയല്ലോ. തങ്ങന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, മൊയിലാമാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ നമുക്കും കൂടാന്ന് തോന്നും ചില ആളുകൾക്ക്. അപ്പൊ അവിടുത്തെ പുത്തനാശയക്കാർ തങ്ങളെ വീട്ടിലെ ഈ മക്കളെ വശീകരിക്കാൻ വേണ്ടി നോക്കുമ്പോ അങ്ങനൊന്നും വേണ്ട, ഈ പരിസരം എന്റെ മക്കൾ പഴിപഴിച്ചു പോയാലോ എന്ന് മനസ്സിലാക്കി ഉമ്മ മക്കളെയും കൂട്ടിയിട്ട് അവരൊക്കെ താമസം മാറി. ഓ ഉമ്മമാരെ, ഇതുപോലെയാകണേ നമ്മുടെ മക്കൾക്ക് നല്ലൊരു പരിസരമുണ്ടാക്കണം. ഇന്ന് നമ്മുടെ മക്കൾ വഴിപഴക്കാനുള്ള കാരണം സാഹചര്യമാണ്, പരിസരമാണ്, കൂട്ടുകെട്ടാണ്. അവർ പോകുന്ന ഭൗതിക കലാലയങ്ങളിൽ കൂടെ പഠിക്കുന്ന കുട്ടി മോശക്കാരനായാൽ അവന്റെ ആ സ്വഭാവം ഇവനിലും വന്നുപോകും. അപ്പൊ നമ്മുടെ മക്കളും വഴിപിഴച്ചു പോകും. അങ്ങനെ ആകരുതേ ഉമ്മമാരെ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാര്യം ഓർക്കുമ്പോ വലിയ സങ്കടമാണ് കേട്ടോ. ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന ബി എ കംപ്ലീറ്റ് ചെയ്യാനും ബി കോമ കംപ്ലീറ്റ് ചെയ്യാനും എം ബി എ പഠിക്കാനും ആർട്സും കോമേഴ്സും സയൻസും പഠിക്കാനും കേവലം ഭൗതികതയിൽ ഒതുങ്ങിയിട്ടുള്ള, മോഡേണിക് എഡ്യൂക്കേഷനിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഭൗതിക കലാലയങ്ങളിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞേക്കുന്ന എന്റെ രക്ഷിതാക്കളൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കണേ. ഈ കാണുന്ന സാധാതുക്കളും ആലിമീങ്ങളും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ക്യാമ്പസ് തിരഞ്ഞെടുക്കാൻ കാരണം അവരെ മക്കൾ മാത്രം വഴിപിഴക്കാതിരിക്കാനല്ല, ഈ സമുദായത്തിലെ പെൺമക്കൾ വഴിപിഴച്ചുകൂടാ. അത് എല്ലാ ഉമ്മമാരോട് പറയട്ടെ. അതാ ഏഴാം ക്ലാസ് കംപ്ലീറ്റ് ആയ പെൺകുട്ടികളുണ്ടോ, പത്താം ക്ലാസ് എസ് എസ് എൽ സി കംപ്ലീറ്റ് ആയ പെൺകുട്ടികളുണ്ടോ, ആ പെൺമക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ നല്ല സ്ഥാപനങ്ങളിൽ ചേർത്തി പഠിപ്പിച്ചോളൂ. അവരവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി വരും.
വരുമ്പോ അവർക്ക് നല്ല ആലോചന വന്നിരിക്കും കേട്ടോ. വിത്ര മുടക്കുന്ന മക്കളാകൂല, ഹദ്ദാദ് റാത്തീബ് ജീവിതത്തിൽ പതിവാക്കുന്ന പെൺമക്കളാവൂ. ആ രൂപത്തിലുള്ള നല്ല പെൺമക്കൾ വേണോ? ഇതുപോലെയുള്ള ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കണേ ഉമ്മമാരെ. മക്കൾ നന്നാകാൻ ഏറ്റവും നല്ല വഴി അത് ഉമ്മയും ബാപ്പയും അവരെ കുറിച്ച് ചിന്തിക്കലാണ് കേട്ടോ. ഉമ്മമാരെ, ഞാനൊരു ഉമ്മയുടെ ചരിത്രം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഏതാ ഉമ്മ എന്നറിയോ? സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാക്ക് ഇന്നും ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടത്തെ പള്ളിയിലിരുന്ന് മുസാഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുസാഫിലേക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതുമ്പോ അതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു അംശം ആ ഉമ്മയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉമ്മ? നവ്വാറ് ബിൻത് മാലിക്കിൽ അൻസാരിയ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ മകനാണ് സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ മകന് 6 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ബാപ്പ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. ബാപ്പ വഫാത്താണെങ്കിലും യതീമായ മകൻ ആ യതീമിനെ വളർത്തി. യതീം കുട്ടികൾക്ക് വലിയ പവറാണ് അല്ലാഹു തആല കൊടുത്തത്. ചെറിയ പോറൊന്നുമല്ല. ഇവിടെ യതീം ഖാനയുണ്ട്. കേവലം പേരിനല്ല, അക്ഷരാർത്ഥത്തിൽ യതീം കുട്ടികളാണ്. അഗതി മന്ദിരമുണ്ട്, അതുപോലെ തന്നെ പാപങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ യതീം കുട്ടികളെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം. അനവ കാഫിലുൽ ജന്നതി അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ വളരെ അടുത്തിരിക്കുകയാണ്, കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയല്ല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പരാതി പറഞ്ഞു. എന്തിനെ കുറിച്ചാണ്? ഖസാബത്തുൽ ഖൽബ്. അല്ലയോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, എന്റെ മനസ്സ് ഭയങ്കര കട്ടിയാണ്, എത്ര നല്ലത് പറഞ്ഞാലും എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ എന്റെ മനസ്സിന്റെ കട്ടി എങ്ങൊന്ന് നീങ്ങിക്കിട്ടണം, നല്ല ലോലമുള്ള മനസ്സാകണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത വഴി എന്താണ്? അദാ നിങ്ങളെ തടകണേ, നിങ്ങളൊരു യതീം കുട്ടിയെ കണ്ടാൽ ആ യതീം കുട്ടിയുടെ തലയൊന്ന് തടവിക്കൊടുക്കണേ. എന്താണ് ഇതിന്റെ ആശയോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു യതീം കുട്ടികളെ സഹായിക്കണമെന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, വൽ മുറാദു ബിഹി അൽ മഅനൽ ഹഖീഖിയു. യതീം കുട്ടിയുടെ തല തടവിക്കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യോ അതിന്റെ ഹഖീഖിയായ മഅന തന്നെയാണ്. അഥവാ ഒരു യതീം കുട്ടിയെ കണ്ടാൽ ആ കുട്ടിക്കൊരു പൈസ കൊടുക്കാൻ നിങ്ങളെ കയ്യിലില്ലെങ്കിലും, ആ കുട്ടിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കയ്യിലൊന്നുമില്ലെങ്കിലും, അവനെ ഒന്നടുത്തേക്ക് വിളിച്ച് അവന്റെ തലയൊന്ന് തടവിക്കൊടുക്കണേ. എന്നാൽ മനസ്സിന്റെ കട്ടിയങ്ങ് പോകും കേട്ടോ. രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം. ആ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബാപ്പയങ്ങ് വഫാത്തായി. അപ്പൊ കുട്ടിക്ക് 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ഉമ്മ മകനെ വളർത്തി 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 എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ, പറയട്ടെ ഉമ്മമാരെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയം. അതാ യുദ്ധഭൂമിയിൽ ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങൾ ശഹീദായപ്പോ, ഇങ്ങനെയായാൽ ശരിയാകില്ല, പരിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കണം. ആ ഖുർആൻ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പല
പലയിടത്തുമായി കിടക്കുന്ന ഖുർആൻ പലയിടത്തുമായിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും ഒരൊറ്റ സ്ഥലത്ത് ക്രോഡീകരിക്കണോ? ഇങ്ങനെ ഒരു ആശയം സ്വഹാബത്തിന്റെ മനസ്സിൽ ഉദിച്ചപ്പോ നീണ്ട പശ്ചാത്തലമാണ് വിശദീകരിക്കാൻ ഇവിടെ നേരമില്ല. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ മുസഹഫ് അതാ ഖുർആനിനെ ഒരൊറ്റ സ്ഥലത്തായി ക്രോഡീകരിക്കാൻ അവിടെ നിന്ന് കണ്ടെത്തിയ സ്വഹാബി ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ്. ഒരു യതീം കുട്ടി ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം ബാപ്പ വളർത്തിയതല്ല, ആ മകന്റെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്തത്. ആ കുഞ്ഞുമോന്റെ മകനാണ് കേട്ടോ, ഉമ്മയാണ് കേട്ടോ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പലയിടത്തും കിടക്കുന്ന ഖുർആനിനെ ഒറ്റ സ്ഥലത്ത് ക്രോഡീകരിക്കണം, ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഇന്നക റജുലുൻ ഷാബ്, നിങ്ങളൊരു ചെറുപ്പക്കാരനാണല്ലോ. എന്റെ സംസാരം കേൾക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കൾക്ക് എക്കാലത്തും വലിയ പവറാണ് കേട്ടോ. അത് കഞ്ചാവിന്റെ മുന്നിൽ പണയം വെക്കാനല്ല, ചീട്ടുകളിക്ക് മുന്നിൽ പണയം വെക്കാനല്ല. ഐ പി എൽ ടൂർണമെന്റ് നടക്കുമ്പോ ആ ഐ പി എല്ലിന്റെ ടൂർണമെന്റിന്റെ സദാ ദൃശ്യങ്ങള് റോഡ് വക്കത്തിരുന്ന് കണ്ട് രസിക്കാനല്ല, ഐ പി എൽ ടൂർണമെന്റ് കണ്ട് സമയം പാഴാക്കാനല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോ രാഷ്ട്രീയത്തിന്റെ പതാക കയ്യിൽ പിടിച്ച് നിസ്കാരം കൊലോ ആക്കി മദ്യപിച്ച് സാധാതുക്കളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞ് ആലിമീങ്ങളെ പരിഹസിച്ച് സുബ്ഹാനല്ലാഹ്. സർവ ചെറുപ്പക്കാരോടും പറയട്ടെ, ഇന്നലെ ഈ പാവപ്പെട്ട ഞാൻ ബെൽത്തങ്ങടി പരിസരത്ത് മഞ്ഞനട്ടു മഖാമുറൂസിന്റെ പ്രഭാഷണത്തിൽ തടിച്ചുകൂടിയവരോടും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൈവായി കേട്ടവരുമുണ്ട്. ഇന്നും ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, രാഷ്ട്രീയത്തിന്റെ ലാഭത്തിനു വേണ്ടി ഒരു ആലിമിനെയും ചീത്ത പറയണ്ട. ഇവിടെ ആരാണ് ഭരിക്കേണ്ടുന്നത്? ആരാണ് അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങേണ്ടുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയും തീരുമാനിക്കുന്നതല്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. പടച്ച റബ്ബേ, നീ ഉദ്ദേശിച്ചവന് നീ അധികാരം കൊടുക്കുന്നു, നീ ഉദ്ദേശിച്ചവനെ അധികാരത്തിൽ നിന്ന് താഴോട്ടിറക്കുന്നു, നീ ഉദ്ദേശിച്ചവന് ഇസ്സത്ത് കൊടുക്കുന്നു, നീ ഉദ്ദേശിച്ചവന് നിന്ദ്യത കൊടുക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ അധികാരത്തിൽ വന്നാൽ അത് ഞാൻ വോട്ട് ചോദിക്കാൻ പോയത് കൊണ്ടാണെന്ന് ഒരു രാഷ്ട്രീയക്കാരനും തെറ്റിദ്ധരിക്കണ്ട. ബിയദികൽ ഖൈർ, ഇവിടെ സർവ ഖൈറുമുള്ളത് സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ്. പടച്ച റബ്ബേ, നമുക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അധികാരികളെയും ഞങ്ങളിലേക്ക് പറഞ്ഞേക്കല്ലേ അല്ലാ. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിന് നമ്മുടെ ജീവിതം തഖ്വയുടെ ജീവിതമാകണോ? ഇപ്പൊ ചില ചെറുപ്പക്കാരുണ്ട്, കണ്ടു കാണുന്ന വീട്ടിലേക്ക് കയറുകയാണ്, ആ വീട്ടിലെ സ്ത്രീകൾ പുറത്തേക്ക് വരികയാണ്. അല്ല ചെറുപ്പക്കാരാ, നീ എന്തിനാ അങ്ങോട്ട് പോയത്? അത് വോട്ട് ചോദിക്കാൻ പോയതാണ്. വോട്ട് ചോദിക്കാൻ പോയാലും ഒരു നിയമമുണ്ട്. സർവ ഉമ്മമാരോടും പറയട്ടെ, ഈ അടുത്ത് വാട്സപ്പിൽ ഒരു വീഡിയോ വല്ലാതെ വൈറലായി കൊണ്ടിരിക്കുകയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതൊരൽപ്പം കൂടിപ്പോയാ ഈ വേദിയിലുള്ള ആലിമീങ്ങൾ എന്നെ തിരുത്തു, എന്റെ ഉസ്താദുമാർ എന്നെ തിരുത്തു. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ പ്രവർത്തകരെ കയറി ചെന്നതാണ്.
എന്നിട്ട് അതാ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ്. അവിടുന്ന് അതാ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുകയാണ്. ആ പെണ്ണിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാ ഗ്രൂപ്പുകളിലും വൈറലായിരിക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയല്ലയോ? പരിശുദ്ധ ഖുർആനിലുള്ള നിയമം മുസ്ലിം ഉമ്മമാർക്കല്ലയോ? ഖുർആനിലുള്ള നിയമം മുസ്ലിം ചെറുപ്പക്കാർക്കല്ലയോ? ഖുർആനിലുള്ള നിയമം മുസ്ലിം കാരണവന്മാർക്കല്ലയോ? ഓ ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ, അദാ വഇദാ സൽതുമുഹുന്ന ഫസ്അലൂഹുന്ന മിം വറാഇ ഹിജാബ്. സ്ത്രീകളോട് നിങ്ങൾ എന്ത് ചോദിക്കാൻ പോയാലും, അത് വോട്ട് ചോദിക്കാൻ പോയാലും, അത് ഇന്നത് എന്നവിടെ പറഞ്ഞിട്ടില്ല. അന്യ സ്ത്രീകളാണോ അവിടെയുള്ളത്? നിന്റെ വീടല്ലല്ലോ, നിന്റെ ഉമ്മയല്ലല്ലോ, നിന്റെ ഭാര്യയല്ലല്ലോ, നിന്റെ പെങ്ങളല്ലല്ലോ, നിനക്ക് കാണാൻ പറ്റിയവരല്ലല്ലോ. വൈദാ സാൽത്തുമോന്ന ഫസ്അലൂഹുന്ന മിം വറാഇ ഹിജാബ്. അവർ അത്തരത്തിലുള്ള സ്ത്രീകളോട് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചാലും, മറയുടെ അപ്പുറത്ത് പോയിക്കൂടാ, മറയുടെ ഇപ്പുറത്ത് നിന്നേ ചോദിക്കാവൂ. ഈ നിയമം ഉമ്മമാരെ നിങ്ങൾക്കും ഉള്ളതല്ലേ? കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയേ, ഈമാനുള്ള സ്ത്രീകളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ, അവരുടെ കണ്ണുകളെ അവരങ്ങ് ചിമ്മിക്കളയട്ടെ, ആ കണ്ണുകൊണ്ട് അവരെ അന്യരെ കണ്ടുകൂടാ. അവരുടെ സ്വകാര്യ അവയവങ്ങളെ സൂക്ഷിക്കട്ടെ തെറ്റ് ചെയ്യാതെ. പരിശുദ്ധ ഖുർആനിന്റെ നിയമമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുകയാണ്, ഓ ചെറുപ്പക്കാരേ, അങ്ങനെ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പോയി നിസ്കാരം ഖലായ് ചെയ്യാനല്ല പടച്ചറബ് നമുക്ക് യുവത്വം തന്നത്. എത്ര യുവാക്കളാണ് മരണപ്പെടുന്നത്! ഈ അടുത്ത് വാട്സപ്പിൽ ഞാനൊരു ഫോട്ടോ കണ്ടു. അതൊരു ഖബറിന്റെ അടുത്ത് ധാരാളം പ്രവർത്തകരിരുന്ന് കയ്യിൽ മുസഫേന്തിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആ ഖബറിന്റെ ചാരത്തുള്ള ഫോട്ടോ ആണ്. സുബ്ഹാനല്ലാഹ്, അവിടെ വെളിച്ചം കാണുന്നു. കല്യാണ വീടല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംഘടനയിൽ ചേർന്ന് പ്രാസ്ഥാനിക രംഗത്ത് പ്രവർത്തിച്ചു. അവസാനം പടച്ചറപ്പിന്റെ വിളിക്കുത്തരം നേര് ലോകത്തോട് യാത്ര പറഞ്ഞ് ഖബറിൽ കിടക്കുമ്പോ ഒരു സാധാരണ ഖബറാണ്, ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഖബറാണ്. അതാ മണ്ണറ മണിയറയായല്ലോ. എന്തേ കാരണോ? മറ്റുള്ള പ്രവർത്തകർ അവിടെ വന്നിരുന്നു, മറ്റുള്ള പ്രവർത്തകൾ അവിടെ വന്നിരുന്ന് പരിശുദ്ധ ഖുർആൻ അതാ പാരായണം ചെയ്യാനുള്ള കാരണം. അവർക്കും ഇവനുമുള്ള ബന്ധം എന്താണ്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംഘടനയാകുന്ന പ്ലാറ്റ്ഫോമിൽ ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഉമ്മമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഉമ്മമാരൊക്കെ നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കണം. അള്ളാഹു തആല ബർക്കത്ത് തരട്ടെ. അങ്ങനെ ധാരാളം സഹായിച്ചാലാണ് ഇനിയും ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ സ്ഥാപനത്തിനും അതിൻ്റെ ഭാരവാഹികൾക്കും മേധാവികൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ സൗകര്യമുണ്ടാവുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ഉമ്മമാർക്കും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഇനി നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി, ഇപ്പൊന്നും കൊടുക്കണം. നിങ്ങൾക്ക് ബക്കറ്റ് ഒന്നും വരുമല്ലോ, ഇവർക്ക് ബക്കറ്റ് ഒന്നും പോകില്ലല്ലോ. വേണ്ട, ബക്കറ്റ് വേണ്ട. ആ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അതാ ഈ ചെറുപ്പക്കാരനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആ ചെറുപ്പക്കാരനോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, പലയിടത്തുമുള്ള ഖുർആനിനെ ക്രോഡീകരിക്കണം. അതാ കാരണം, ഇന്നക റജുലുൻ ഷാബ്, നിങ്ങളെ നല്ല ചെറുപ്പക്കാരനാണല്ലോ. അങ്ങനെ ക്രോഡീകരിച്ചതല്ലേ
പിന്നീടല്ലേ അത് രണ്ട് ചട്ടക്കുള്ളിലായത്. അപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ എല്ലാം പ്രതിഫലം ആ സ്വഹാബിയുടെ ഉമ്മയായ നവ്വാർ ബിന്ത് മാലിക്കിൽ അൻസാരിയ റളിയല്ലാഹു അൻഹക്ക് കിട്ടുകയാണ്. കാരണം മകനെ വളർത്തിയത് അങ്ങനെയാണ്. ആ ഉമ്മയുടെ വീട് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ് ആ നവ്വാർ ബിന്ത് മാലിക്കിൽ അൻസാരിയ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ പലരും അതാ വിളിച്ചു, നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരണേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കഴിയില്ല. കാരണം മൃഗം എവിടെയാണോ മുട്ടുകുത്തുന്നത്, മൃഗം മുട്ടുകുത്തുന്നത് ആരുടെ വീട്ടിന്റെ മുന്നിലാണോ ആ വീട്ടിലാണ് ഞാൻ താമസിക്കുക. അങ്ങനെ മൃഗം വന്ന് മുട്ടുകുത്തിയത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്താണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ കയറി, താമസിക്കാൻ കയറി. ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ചരിത്രം പഠിക്കണേ, ആ വീട്ടിലേക്ക് തങ്ങളിലേക്ക് ആദ്യമായി ഭക്ഷണമുണ്ടാക്കി കൊടുത്തയച്ച മഹദി ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളുടെ ഉമ്മയാണ് കേട്ടോ. നവ്വാർ ബിന്ത് മാലിക്കിൽ അൻസാരിയ. എങ്ങനെയാണ് ആ ഉമ്മ കൊടുത്തത്? മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഹബീബായ തങ്ങൾ വന്നിരിക്കുകയാണ്, അബു അയ്യൂബ് അൽ അൻസാരി തങ്ങളെ വീട്ടിലുണ്ട്, ഉമ്മയാകുന്ന ഞാന് നല്ല ഭക്ഷണമുണ്ടാക്കി തരുന്നു, എന്റെ മോനൊന്ന് പോയത് തങ്ങൾക്ക് കൊടുക്കണേ. അതാ ഉമ്മമാരെ ഈ മുഹിമ്മാത്തിന്റെ തിരുമുറ്റത്ത് അതാ നല്ല അച്ചടക്കത്തോടെ ഇരുന്ന് ഈ പാവപ്പെട്ടവന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, എവിടെയെങ്കിലും ഒരു തങ്ങൾ വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് മോനെയങ്ങ് പറഞ്ഞേക്കണേ, ദുആക്കിജാബത്ത് കിട്ടുന്ന നല്ല ബറക്കത്തുള്ള ആലിമീങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കണേ. അങ്ങനെ ഏറ്റവും ബറക്കത്തുള്ളൊരു മഹാനല്ലേ ഇവിടെ കിടക്കുന്നത്, ആ മഹാന്റെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ ഇൽമു പഠിക്കാൻ പറഞ്ഞേച്ചാൽ ആ മഹാന്റെ ഒരു തർബിയത്തില്ലേ. ത്വാഹിരതങ്ങളെ പുകഴ്ത്താത്തവരുണ്ടോ? ഈ അടുത്ത് ഞാൻ അബൂദാബിയിൽ പോയപ്പോ തങ്ങളോട് വലിയ ബന്ധമുള്ള പലരും ഈ വേദിയിലുണ്ട്. കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, അതാ ത്വാഹിർ തങ്ങളെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ അതാ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് എന്റെ പുറത്തേക്ക് തട്ടിയിട്ട് പറഞ്ഞു, ഈ തങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് കേവലം ഒരു തങ്ങളല്ല, വലിയ പവറുള്ള തങ്ങളാണ് കേട്ടോ. ശംസുൽ ഉലമാ കെ ഉസ്താദ് പറഞ്ഞതായി ഞാനതാ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. കെ ഉസ്താദ് പറഞ്ഞുപോൽ ത്വാഹിറുൽ അഹദൽ തങ്ങള് ത്വാഹിറാണ്, അകവും പുറവും ഒരുപോലെ ത്വാഹിറാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞില്ലേ ആ മഹാന്റെ തർബിയത്തല്ലേ. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ ഇക്കാര്യം പറയാണ്, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഈ മകന്റെ കയ്യിൽ ഭക്ഷണപ്പൊതി കൊടുത്തിട്ട് പറഞ്ഞയക്കുകയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അന്നതാ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കേണ്ടുന്ന സമയമാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കേണ്ടുന്ന സമയമാണ്. പക്ഷേ ഉമ്മ മകനെ വിളിച്ചിട്ട് ഭക്ഷണപ്പൊതി അങ്ങ് കയ്യിൽ കൊടുത്തു, നേരെ പറഞ്ഞയച്ചു സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ അബു അയ്യൂബ് അൽ അൻസാരി തങ്ങളെ വീട്ടിൽ പോയി, ഹബീബായ തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്.
തങ്ങളെ കയ്യിലെ ഭക്ഷണപ്പൊതി അങ്ങ് കൊടുത്തു. ചോദിച്ചു, നീ ആരാണ് മോനെ? ലോകനേതാവിന്റെ ചോദ്യമാണ്, ഞാൻ സൈദാണ് നബി, എന്റെ പിതാവ് സാബിത്ത് എന്നോരാണ്, എന്റെ മാതാവ് നവ്വാർ ബിന്ത് മാലിക്കിൽ അൻസാരിയ എന്നോരാണ്, ഇത് എന്റെ ഉമ്മ പാകം ചെയ്ത് തന്ന ഭക്ഷണമാണ്, ഹബീബിന് വേണ്ടി തരാൻ പറഞ്ഞതാ. ഈ ഭക്ഷണപ്പൊതി അങ്ങ് സ്വീകരിച്ചപ്പോ ലോകനേതാവ് ദുആ ചെയ്തില്ലേ, ബാറകല്ലാഹു ഫീക വഫീ ഉമ്മിക, മോനെ സൈദേ, അല്ലാഹു നിങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ, നിങ്ങളെ ഉമ്മയിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. കണ്ടില്ലേ ഉമ്മമാരെ, അവരെയൊക്കെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് അവരുടെ ഉമ്മമാരാണ്. ആ രൂപത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. എൻ്റെ മോമിനീങ്ങളെ, നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? ഈ മഹത്തായ ക്യാമ്പസിൽ സംസാരം നിർത്തുമ്പോ ഇവിടുന്ന് മദീനയിലേക്കൊരു കണക്ഷൻ സൂചിപ്പിക്കാതെ സംസാരം നിർത്താൻ എളിയവനെ കൊണ്ട് കഴിയില്ല. കാരണം താഹിർ തങ്ങൾ വലിയ ആശിഖാൻ, അവിടുന്ന് വഫാത്താകുന്ന രംഗമോ അതാ പലരും മഹാനവരുകളുടെ ചാരത്ത് വന്നപ്പോ, പലരും മഹാനവരുകളുടെ ചാരത്ത് വന്നപ്പോ നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിലൊന്ന് മുന്നോട്ട് വരുമോ? നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഈ വേദിയിൽ ധാരാളം പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട്, സദാത്തുക്കളുണ്ട്. ഈ സദസ് അഹ്ലുൽ ഇൽമിനെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന സദസ്സാണ്. ഈമാനിന്റെ ആവേശമുള്ള കാരണവന്മാരുടെ സദസ്സാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരുടെ സദസ്സാണ്. നാളെയുടെ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായ, അതാ ഈ ക്യാമ്പസിന്റെ പ്രൊഡക്ട്സുകളായ ആലിമീങ്ങളുടെ സദസ്സാണ്. ഇൽമിന്റെ വക്താക്കളുടെ കേന്ദ്രമാണ്. പറയട്ടെ, അവിടുന്ന് വഫാത്താകുന്ന സമയം അതൊരു ചില്ലറയല്ല, ഒരു സാധാരണ വഫാത്തല്ല. അതാ വഫാത്താകുന്ന സമയം സുൽത്താനുൽ ഉലമാ വരികയാണ്. താഹിർ തങ്ങളുടെ ജീവിതത്തിൽ ഉസ്താദിനെ വിട്ടിട്ടൊരു വിഷയമില്ല. ഏത് സമയത്തും എ പി ഉസ്താദ് എന്തു പറയുന്നുവോ അതാണ്. കാരണം താഹിർ തങ്ങൾക്കറിയാം, അവരെല്ലാം ദീർഘവീക്ഷണമുള്ളവരാണ്. ഞാൻ നേരത്തെ തന്നെ വിട പറയും, ഞാൻ നേരത്തെ വിട പറഞ്ഞാലും ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടത്തെ മേധാവികളുണ്ടാകും, അതാ എൻ്റെ മക്കളുണ്ടാകും, ഇവിടെയുള്ളവർ പലരുമുണ്ടാകും, വലിയ വലിയ ആലിമീങ്ങളുണ്ടാകും, എനിക്ക് പരിചയമുള്ളവരുണ്ട്, പേരിപ്പോ ഞാൻ പറയുന്നില്ല. അതുപോലെ സ്ഥാപനം ഏറ്റെടുക്കാൻ പലരുമുണ്ടാകും, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വലിയ നേർച്ച നടക്കുന്ന സ്ഥാപനമാണിത്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ കാലത്തും ഇന്നും അരി നേർച്ചയാക്കുക എന്നത് വലിയ വിഷയമാണ്. സുബ്ഹാനല്ലാഹു, തങ്ങൾ വിദേശത്ത് ചെന്നാലോ ഒരാളെ കാണാനും അപ്പുറം പോകേണ്ടതില്ല. തങ്ങളവരുകൾ ഒരിടത്തിങ്ങനെ ഇരിക്കും, തങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് പലരും തങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നു കൊടുക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, തങ്ങൾക്കറിയാം ഞാൻ പെട്ടെന്ന് ലോകത്തോട് യാത്ര പറഞ്ഞാലും ഒരു മനുഷ്യ സ്നേഹി ഇതിൻ്റെ തലപ്പത്തിരിക്കണോ? ഒരു മനുഷ്യ സ്നേഹി ഇതിൻ്റെ തലപ്പത്തിരിക്കണോ? ഇന്ന് ജീവിച്ചിരിപ്പുള്ള
ആധികാരിക പണ്ഡിത സഭയുടെ ആധികാരിക ശബ്ദമായ ഏറ്റവും വലിയ മനുഷ്യ ജീവി ആരാണ്? ഏറ്റവും വലിയ സ്നേഹജീവി ആരാണ്? അത് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരരായ സുൽത്താനുൽ ഉലമാ നമുക്ക് ഗ്രാൻഡ് മുഫ്തിയായി അല്ലാഹു കനിഞ്ഞേകിയ ബഹുമാനപ്പെട്ട ശൈഖുന കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ശൈഖുന ശൈഖുസമാൻ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു അക്കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഈ അടുത്ത് ഞാനതാ ഒരു FB പോസ്റ്റ് വായിച്ചു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. സുൽത്താനുൽ ഉലമാ റെയിൽവേ സ്റ്റേഷനിൽ വരികയാണ്. ആ സമയത്ത് ഉസ്താദ് അവിടെ വന്നു പോയതിന് ശേഷം അതാ ഒരു ഉസ്താദ് അവിടെ വരുന്നു. ആ ഉസ്താദിനെ കാണുമ്പോ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊരു ബഹുമാനം പോലെ. ഈ ഉസ്താദ് ഒന്നും ചെയ്തിട്ടല്ല ബഹുമാനം, ഇയാൾ ഇങ്ങനെ നിൽക്കുന്നു, ഇയാൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. എന്തേ ഈ തൊഴിലാളികൾക്ക് എന്നോട് ഇത്ര അനുകമ്പം തോന്നുന്നത്? അപ്പോഴാണ് അവരുടെ തലവൻ ഈ ഉസ്താദിനോട് പറയാണ്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു അത്ഭുതം തോന്നുന്നുവല്ലേ? നിങ്ങളോട് ഈ തൊഴിലാളികൾ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അത്ഭുതം കാണുന്നുവല്ലേ? അത് വേറെയൊന്നുമല്ല, നിങ്ങളുടെ ഉസ്താദായ കാന്തപുരം ഉസ്താദ് ഇപ്പൊ ഇവിടെ വന്നിരുന്നോ? എവിടുന്നോ വന്നതാണ്? ഇവിടെ അതാ ട്രെയിൻ ഇറങ്ങിയപ്പോ ഈ പാവം തൊഴിലാളികൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ഉസ്താദ് അതാ അവിടുത്തെ കീശയിൽ നിന്ന് ഓരോ തൊഴിലാളികൾക്ക് 500 രൂപ വീതം കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിലുള്ള തൊഴിലാളികൾക്കും ഉസ്താദിനും എന്ത് ബന്ധമാണ്? അവരുസ്താദിന് എന്ത് ചെയ്തു എന്നതിന്റെ പേരിലാണ്. ഉസ്താദിന്റെ ലഗേജ് അവർ കൊണ്ടുപോയില്ല. ഉസ്താദ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോ ഉസ്താദിനെ കൈപിടിച്ച് ഇറക്കേണ്ടുന്ന ആവശ്യം ഉസ്താദിനില്ല. പക്ഷേ ഉസ്താദ് ഒരു മനുഷ്യ സ്നേഹിയാണ്, ഉസ്താദ് ഒരു സ്നേഹജീവിയാണ്. അതുകൊണ്ടല്ലേ അനാഥ മക്കളെ വാർത്തെടുക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു ഡോക്ടറി അടുത്ത് വിനീതനെ വിളിച്ചു, ഉസ്താദേ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിക്ക് ഡേറ്റ് തരണം, ഞാൻ ഡോക്ടറാണ്. എന്നിട്ട് ഇയാൾക്ക് ഡേറ്റ് കൊടുക്കാൻ ഈ പാവപ്പെട്ട എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, വിഷമിക്കരുത് എന്ന് ഞാൻ ഇയാളെ തമാശ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോ ഇയാള് പറയാണ്, ഞാൻ മർക്കസിന്റെ പ്രൊഡക്റ്റാണ്, ഞാനൊരു അനാഥ കുട്ടിയാണ്, എന്നെ ഡോക്ടർ ആക്കിയത് സുൽത്താനുൽ ഉലമയാണ്. അതുകൊണ്ടാണ് തങ്ങൾ അവരുകൾ എന്തൊരു കാര്യം ഉസ്താദിനോട് ചോദിക്കാതിരിക്കില്ല. അവസാനം ലോകത്തോട് യാത്ര പറയാനുള്ള സമയമായപ്പോൾ ഉസ്താദ് അവരുകൾ ഒന്നു തങ്ങൾ അവരുകളുടെ ചാരത്ത് അസ്സലാമു അലൈക്കും സലാം പറയുന്നു, കേട്ടതായി കണ്ടില്ല. ഉസ്താദ് വീണ്ടും അതാ പറയുന്നു, അസ്സലാമു അലൈക്കും. ആ തളർന്നിരിക്കുന്ന സമയത്ത്, അവശനാടിരിക്കുന്ന സമയത്ത് രണ്ടാമതായി സലാം പറഞ്ഞപ്പോ വഅലൈക്കുമുസ്സലാം. എന്നാ നമുക്ക് മരിക്കല്ലേ? സലാം മടക്കിയതിന് ശേഷം തങ്ങൾ പറയുന്ന വാക്കാണ്, നമുക്ക് മരിക്കല്ലേ. ഞാൻ മരിച്ചു, ഞാൻ സ്വർഗത്തിൽ കിടന്നു, അത്ഭുതം വേണ്ട. സിറുസിഖ്തി തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ ചിരിക്കുകയാണ്. കൂട്ടുകാര് ചോദിച്ചു, എന്തിനാ ചിരിക്കണത്? ഇല്ല, പറയാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയുള്ളൂ. ലിമിസലി ഹാദാ ഫല്യഅമലിൽ ആമിലൂ. പറയാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയുന്നുള്ളൂ. അവരെല്ലാം സ്വർഗം അനുഭവിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്.
ഈ പാവങ്ങളായ നമുക്കെന്ത് പറയാനുണ്ട്? മുഅ്മിനീങ്ങളെ, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് സ്വലാത്തല്ലാതെ വേറെ ഇല്ല, സ്വലാത്തല്ലാതെ വേറെ ഇല്ല. കറം കീത്ത ജല്ലി ദിഖാ മേരേ മൗല, മുജേ ബീ മദീന ബുലാ മേരേ മൗല. ഹർ വഖത് തസവ്വുർ മേ മദീനേ കീ ഗലി ഹോ, ഔര യാദേ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബീ ഹോ. ഏക് ബാർ മദീന ജാനാ ഹേ, ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ. ജഹാ റൗസാ ഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാ ജന്നത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ. മഹാരഥന്മാരങ്ങനെയാണ് അവർക്ക് വഫാത്താകുമ്പോ അവരെ മുന്നിൽ കാണുന്നത്. താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റിബഈ ഇബ്നു ഖിറാസ് തങ്ങളുടെ ചരിത്രത്തിന്റെ ബാക്കിയാണത്. സെയ്ദ് ഇബ്നു ഖാരിജ തങ്ങളുടെ ചരിത്രത്തിന്റെ ബാക്കിയാണത്. അതേ മൻ ആസ ബഅദൽ മൗതിൽ കാണാം, നസീമുർ റിയാദിൽ കാണാം, ഷറഹു ശിഫയിൽ കാണാം, ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങളെ അൽ മവാഹിബുൽ ലദുനിയയിൽ കാണാം. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ്. റിബഈ ഇബ്നു ഖിറാസ് തങ്ങൾ വഫാത്താവുകയാണ്. മഹാനവരുകളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോ മയ്യത്ത് പുഞ്ചിരിക്കുകയാണ്. അവസാനം അതാ കഫൻ വസ്ത്രം കൊണ്ട് പൊതിയാൻ, കഫൻ വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ഒരാളങ്ങ് പോയപ്പോ ഈ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്നവർ അനുഭവിക്കുകയാണ്. മയ്യത്തിനെ അങ്ങ് പൊതിഞ്ഞിട്ട് എടുക്കാൻ നോക്കുമ്പോ ഈ മയ്യത്ത് അടുത്ത് നിൽക്കുന്നവർക്ക് സലാം പറയാണ്. അസ്സലാമു അലൈക്കും. മരിച്ചയാളോട് സലാം പറയല്ല, മരിച്ചു കിടക്കുന്ന റിബഈ ഇബ്നു ഖിറാസ് നിങ്ങള് അടുത്തു നിൽക്കുന്നവർക്ക് സലാം പറയാണ്. അടുത്തു നിൽക്കുന്നവർ സലാം മടക്കുകയാണ്. വഅലൈക്കുമുസ്സലാം അബഅദൽ മൗത്ത്, സലാം മടക്കിയിട്ട് ചോദിക്കുകയാണ്. അല്ല അബഅദൽ മൗത്ത്, എന്താ ഇത് വഫാത്തിന് ശേഷം ഇങ്ങോട്ടൊരു സലാം പറയുകയോ? വഫാത്തിന് ശേഷം ഇങ്ങോട്ടൊരു സലാം പറയുകയോ? അതേ സലാം പറയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. മയ്യത്ത് സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ മയ്യത്തിപ്പോൾ എടുക്കരുത്, മയ്യത്തെടുക്കരുത്. ഞാനിതാ കാത്തിരിക്കുകയാണ്. എന്റെ ജനാസ നിസ്കാരത്തിനൊരു നേതാവ് ഇവിടെ വരാനുണ്ട്. ചെറുപ്പക്കാരായി പാവങ്ങളായ ഞങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന്റെ വാഹനം വീടുമുറ്റത്ത് വന്ന് നിൽക്കലല്ല, അഭിമാനത്തിന്റെ വാക്കായി പറയാനുള്ളത്. അഭിമാനം എവിടെയാണെന്നറിയോ? മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ മയ്യത്തിന്റെ ചാരത്ത് വരേണ്ടതാരാ? സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ഹരെ ബനെ ദോ ജഹാ തുമാരേ ലിയേ. ലോക നേതാവ് ഇവിടെ വരണമല്ല, ഭാഗ്യം തരട്ടെ.
അല്ലാ ഭാഗ്യം നൽകട്ടെ. റിബഈ ഇബ്നു ഖിറാശ് തങ്ങളെ പറയാണ്, എന്റെ മയ്യത്തെടുക്കാൻ ധൃതി കാണിക്കണ്ട, കാരണം എന്റെ മയ്യ ജനാസ നിസ്കരിക്കാൻ വരുന്നു. ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാരഥന്മാരെ പോയ വഴിയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ പോയി. അതേ വഴിയിൽ നമുക്ക് പോകണോ? അതിനെ സദസ് കാരണമാകണോ? ഹബീബിനെ മഹബത്ത് വെക്കണോ? ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണോ? മരിക്കുന്നതിന് മുമ്പായി പല തവണങ്ങളിലായി ഹബീബിനെ കണ്ട് മരിക്കണോ? അതിനെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്ക് ഒരു തീരുമാനമെടുത്തോ. ഇന്നേ വരെയുള്ള എന്റെ ഉറക്ക് എങ്ങനെയായാലും പോകട്ടെ, ഇന്ന് മുതലുള്ള എന്റെ ഉറക്കോ ഉളുവില്ലാത്ത ഉറക്കം വേണ്ട, പൂർണമായും ഉളുവെടുത്തോ. എന്നിട്ടതാ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എണ്ണം സ്വലാത്ത് നിശ്ചയിച്ചോ. ആ നിശ്ചയിച്ച സ്വലാത്തങ്ങ് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോ. യൂസുഫ് നബാനി തങ്ങള് അതാ അവിടത്തെ കിതാബില് പറഞ്ഞില്ലേ, മുഹമ്മദ് ബിനു സഈദ് തങ്ങളെ ഹബീബിനെ കണ്ടത് പറഞ്ഞില്ലേ, അത് എണ്ണം നിശ്ചയിച്ച സ്വലാത്ത് ചൊല്ലിത്തീർത്ത് കിടന്നുറങ്ങിയത് കൊണ്ടല്ലേ. അതങ്ങ് ജീവിതത്തിൽ പതിവാക്കിക്കോ. ഈ പാവപ്പെട്ടവന്റെ ശരീരത്തോട് പറഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുറാഹിമീനായ റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെത്ര വാല് പറഞ്ഞിട്ടുണ്ട്, വാല് കേട്ടിട്ടുണ്ട്, നമ്മളെത്രയോ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിലേതെല്ലാം സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് നീ ഖിദ്മാ കബൂൽ ചെയ്തതെന്നറിയില്ല. ഈ സദസ്സിൽ ഇത്രയും നേരം നമ്മൾ ഇരുന്നു, നിന്നു, അപ്പുറം ഇപ്പുറം നടന്നു, കേട്ടു, പറഞ്ഞു, നമ്മൾ അനുഭവിച്ചു. ഇത്രയും സമയങ്ങൾ നാളെ നിന്റെ കോടതിയിൽ ഉപകരിക്കുന്നതാക്കിക്കളയണേ അല്ലാ. ഹബീബിന്റെ കൂടത്തിൽ കൂടെ സ്വർഗത്തിലിരിക്കാൻ ഒരു സബബാക്കണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട് ഏതെല്ലാം ഫ്യൂച്ചർ പ്ലാനിംഗ് ഉണ്ടോ അത് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിന് ഇറങ്ങിയിട്ടുള്ള ടീമുകാർ, സഹായിക്കുന്നവരെ ശേഖരിക്കുന്നവർ, ഗൾഫ് നാട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവർ, ഈ അടുത്ത കാലം ഈ വിനീതം പോയപ്പോ അബൂദാബിയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഈ താഹിരതങ്ങളെ അനുസ്മരണത്തോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചവർ വേദിയിലുണ്ട്, അവിടെയുള്ളവരുമുണ്ട്. അവർക്കും നമുക്കുമെല്ലാം ജീവിതത്തിന് ധാരാളം ഖൈർ തരണേ അല്ലാ. ഇരു വീട്ടിലും വിജയം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തു ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. സ്ത്രീകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ധാരാളം ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സ്, അള്ളാഹു തആല അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനീ ഖിദ്മത്തിൻ്റെ പ്രതിഫലങ്ങൾ അള്ളാഹു ധാരാളം ഏറ്റിത്തരട്ടെ. അതുപോലെ എണ്ണക്കടികളും മറ്റുമൊക്കെ കൊടുത്തയക്കുന്ന ആളുകളുണ്ട് ഈ നാല് ദിവസങ്ങൾക്ക് വേണ്ടി. അള്ളാഹു തആല അവർക്കും നമുക്കൊക്കെ സ്വർഗത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാ, ഒരു മൂന്ന് സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലി.
പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് തീരെ പറഞ്ഞിട്ടില്ല എന്ന് വിഷമിക്കേണ്ട, അതിന് വേണ്ടതൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രഭാഷണം യൂട്യൂബിൽ നോക്കിയാൽ കാണുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഓരോ സദസ്സിന്റെ സാന്ദർഭികമായി ഇത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വേദിയിൽ ധാരാളം ആലിമ്യങ്ങൾ ഒക്കെ ഉണ്ട്, നമ്മുടെ ബി എസ് ഉസ്താദും അശ്വനി ഉസ്താദും, അതുപോലെ തന്നെ മൂസ തക്കാഫി ഉസ്താദും, അങ്ങനെ പലരും ഒരുപാട് പേര്, എനിക്ക് പേര് പരിചയമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. സുഖമില്ലാത്തതിന്റെ പേരിൽ ദ്വാരക്കാൻ പറഞ്ഞ ഉസ്താദുമാരെ വരുന്നുണ്ട് വേദിയിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞു നേരത്തെ ബഷീർ സക്കാഫി പോയോ? ബഷീർ സക്കാഫി ഉസ്താദിന് സുഖക്കുറവുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് റാഹത്തായി വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇനിയും പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. ഞാൻ ദുആ ചെയ്യട്ടെ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഇത്രയും നേരം ചെലവഴിച്ചത് ആഖിറത്തിൽ ഉപകരിക്കുന്ന സമയങ്ങളാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങളിൽ നല്ല തഖ്വയോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ മുറാദുകളുണ്ട്, നീ ഹാസിലാക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ പലതും ഉണ്ട്, നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇവിടെ സംഭാവനകൾ ഏറ്റെടുത്തവരുണ്ട്, കൊടുത്തവരുണ്ട്, ചെറുതും വലുതുമായ ലക്ഷങ്ങൾ ആയിരങ്ങൾ ഏറ്റെടുത്തവരുണ്ട്, കൊടുത്തവരുണ്ട്. നീ അവർക്കൊക്കെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണേ റഹ്മാനെ. രോഗങ്ങളുണ്ട്, കാമിലായ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ നമുക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ? ക്യാൻസർ തരല്ലേ അല്ലാ? ട്യൂമർ തരല്ലേ അല്ലാ? അറ്റാക്ക് നൽകല്ലേ റഹ്മാനെ? നമ്മുടെ അവയവങ്ങളുടെ ശേഷിക്ക് മങ്ങലേൽക്കുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ? പടച്ചറബേ നമ്മുടെ കിഡ്നികളെ തകരാറിലാക്കല്ലേ അല്ലാ? ശാരീരികമായ വേദനകളുണ്ട്, നീ മാറ്റി തരണേ അല്ലാ. കൈക്കാല വേദനയുള്ളവരുണ്ട്, ദായിമായ തലവേദനയുള്ളവരുണ്ട്, മാറ്റി തരണേ അല്ലാ. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ നമുക്കും നമ്മുടെ ഉമ്മബാപ്പമാർ, ഭാര്യ മക്കൾ, ഇഷ്ടജനങ്ങൾ, മുഹബ്ബീങ്ങൾ എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഉഖ്രവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. നാളെയുടെ ഇസ്ലാമിന്റെ കാവൽഭടന്മാരാക്കണേ അല്ലാ. ഈ മുഹിമ്മാത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, ഓടി നടക്കുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്. വിദേശത്ത് ഓരോ ഗൾഫ് നാടുകളിലുള്ള കമ്മിറ്റി ഭാരവാഹികളുണ്ട്, പ്രവാസികളുടെ കൂട്ടം ഉണ്ട്, ഇവിടത്തെ അധ്യാപക വൃന്ദമുണ്ട്, സ്റ്റാഫുകളുണ്ട്. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഏത് സമയത്തും മുഹിമ്മാത്ത് ചിന്തിച്ച് നടക്കുന്ന ഉസ്താദുമാരുണ്ട്, പ്രവർത്തകരുണ്ട്. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ നാല് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വളരെയധികം രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ നിന്റെ ദീനിന്റെ കാവൽഭടന്മാരായ വളണ്ടിയേഴ്സ് ഉണ്ട്. ബദരീങ്ങളെ പിന്നിൽ നിന്ന്, മുഹദീങ്ങളെ പിന്നിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നമ്മെ നീ കിടത്തത്തിലാക്കല്ലേ റഹ്മാനെ. ദീനീ ഖിദ്മത്തിന് തടസ്സം വരുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഇവിടെ പാവങ്ങളായ യതീം കുട്ടികളുണ്ട് റഹ്മാനെ, അവർക്ക് നല്ല ഭാവി നൽകണേ അല്ലാ. അവരെ കൊണ്ട് അവരെ ഉമ്മമാർക്ക് സന്തോഷം നൽകണേ അല്ലാ. ഇവിടെ പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകണേ അല്ലാ. അവർ ലക്ഷ്യം വെച്ചതുപോലെ ഈ മക്കളെ നല്ല സ്ഥാനത്തേക്ക് നീ എത്തിക്കണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നാളെ സമാപനം നടക്കുകയാണ്, എല്ലാം റാഹത്തിനാക്കണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ എവിടെയുള്ളവരാണെന്നെല്ലാം നിനക്ക് അറിയാമല്ലോ. പ്രവാസികൾ വലിയ സാമ്പത്തികമായ പ്രയാസത്തിലാണ്, മറ്റു പ്രയാസങ്ങളിലാണ്. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് ഈ പരിപാടി വീക്ഷിച്ചതിന്റെ ബറക്കത്ത് അവരെ ജീവിതത്തിലുടനീളം കാണിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തെയും നമ്മുടെ ദർസിനെയും നമ്മുടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും സ്നേഹിക്കുകയും
ചെയ്യുന്ന മുഴുമിനീങ്ങളെ നീ വിടൽ കൈവിടല്ലേ അല്ലാഹ്. ഇതിന്റെ എല്ലാം എല്ലാമായ വന്ദ്യരായ തങ്ങൾ അവരുടെ ദറദ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നമ്മുടെ നേതൃത്വമായ സയ്യിദുന താജുൽ ഉലമ ദറദ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഷെയ്ഖുന നൂറുൽ ഉലമ ഉസ്താദിന്റെ ദറദ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇവിടെ അന്തി ഉറങ്ങുന്ന പലരും ഉണ്ട്. ഈ വിനീതന് വളരെ ബന്ധമുണ്ടായിരുന്ന പയോട്ടതങ്ങൾ ഉൾപ്പെടെ അവരുടെ എല്ലാം ദറദ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة വന്ദ്യരായ തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ആ ഭാര്യക്ക് ആ ബീവിക്ക് നീ നല്ല ആഫിയത്ത് നൽകണേ അല്ലോ. ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലോ. നമുക്കൊക്കെ നിന്റെ പൊരുത്തത്തിലായ ആഫിയത്ത് തരണേ അല്ലോ. ഈ പാവപ്പെട്ടവന്റെ ഉമ്മയുൾപ്പെടെ നമ്മുടെ പല മാതാപിതാക്കളും ക്ഷീണം പിടിച്ചവരുണ്ട്. നീ അവർക്ക് ശിഫ നൽകണേ അല്ലോ. നമ്മുടെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരാണ്. അവർക്ക് തകർച്ച തളർച്ച വന്നാൽ ഞങ്ങൾ തളർന്നു പോകും. നീ അവർക്ക് തളർച്ച കൊടുക്കല്ലേ റഹ്മാനെ. എപ്പോഴും ആഫിയത്തോടുകൂടെ ചിരിക്കുന്ന ആഫിയത്തോടെയുള്ള സംസാരം കേൾക്കാൻ നമുക്ക് നീ ഭാഗ്യം തരണേ അല്ലോ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ഖൈറായ ഇനകളെ നീ കാണിക്കണേ അല്ലോ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. നീ അവർക്ക് മക്കളെ ഖൈറായ മക്കളെ നൽകണേ അല്ലോ. എല്ലാ മക്കളെ എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കണേ അല്ലോ. ഈ സമുദായത്തിന് ഇസ്സത്തിലാക്കി കളയുന്ന ഭരണം നീ നമുക്ക് തരണേ അല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله بدر دعاء كنت وسيتين السلام عليكم ورحمة മുസ്തഫ സുഹൂരി ഉണ്ട് ഒസങ്കടി ഭാഗത്തു നിന്ന് എന്നും സഹായിക്കും. ഈ വിനീതം വേദന പോയാൽ 1000 രൂപ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഭാര്യ മൽഹറിൽ ടീച്ചറാണെന്ന് പറഞ്ഞു.